ദൈവം ആരാണ്? ഹൂസ് ദ ഗോഡ്? ഗോഡ് ആരാണ്? ഞാനെന്തിനാ ഈ ഭൂമിയിലേക്ക് വന്നത്? എന്നെ ആരെ സൃഷ്ടിച്ചു? ഇങ്ങനെ സ്വന്തമായിട്ടിരുന്നിട്ട് ഒരു സ്ഥലത്തിരുന്നിട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവത്തെ കണ്ടെത്താനും ദൈവത്തിൻ്റെ ശക്തി കുദരത്തുകളെ കുറിച്ചിട്ട് അറിയാനും മനസ്സിലാക്കാനും സാധിക്കുക. അപ്പോഴാണ് ഇവർക്ക് ഒരു ബോധം വരിക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദൈവം ആരാണ്? ആ സമയത്ത് അവർ ബൈബിൾ പഠിച്ച് ചാടും. ബൈബിളിൽ കാണുന്ന ദൈവമല്ല, യാക്കോബിൻ്റെയും ഇസഹാക്കിൻ്റെയും അബ്രഹാം ആരാധിച്ച ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്ന് ബൈബിള് വെച്ച് പറയുമ്പോൾ ആ ദൈവം ആരാണ്? ഹൂസ് ദ ഗോഡ്? ഗോഡ് എവിടെയുള്ളത്? ഗോഡിനെ കാണാൻ സാധിക്കുമോ? ഇല്ല. ഇനി ഇവരുന്നയിക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് മനുഷ്യനെ, ഗോഡ് മനുഷ്യൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത്. ഗോഡ് മനുഷ്യൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ചായത്തിൽ, മനുഷ്യൻ്റെ ചായയിൽ, അതിനെ ഇവർക്ക് ആദൻ നബി അലൈഹി സ്വലാത്ത് ആദം എന്ന് പറയുന്ന മനുഷ്യനെ തന്നെ ഇവർ ദൈവമാക്കണം. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ബൈബിൾ പ്രകാരം അനുസരിച്ച് മുഴുവൻ മനുഷ്യരും ഇവർക്ക് ദൈവമായിരിക്കണം, ക്രൈസ്തവർക്ക്. കാരണം വെച്ചാൽ എല്ലാവരും മനുഷ്യരല്ലേ? ഈ യേശു മാത്രമല്ലല്ലോ മനുഷ്യന്. അത് പോയിന്റ് അല്ലേ നൂർക്ക ഞാൻ പറയുന്നത്? അതായത് ഇവര് ഉന്നയിക്കുന്ന ഒരാശയം ഞാൻ പറഞ്ഞു മനസ്സിലായ, ഇവര് പറയുന്നത് മനുഷ്യന്റെ ചായയിലാണ് ദൈവത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ദൈവത്തിന്റെ ചായയിൽ എന്ന് പറയുമ്പോൾ ആദ്യ മനുഷ്യനെ ഇവരെ ദൈവമാക്കണ്ടേ? അല്ലെങ്കിൽ കോടാനുകോടി നിൽക്കുന്ന മനുഷ്യർ ഇവര് ആ മനുഷ്യർ മുഴുവനും ദൈവമായിരിക്കണ്ടേ? ഒരു യേശുവിനെ മാത്രം എങ്ങനെയാ ദൈവമാക്കുക? യേശുവിന് പിതാവില്ലാതെ ജനിച്ചതിന്റെ പേരിലാണോ? അങ്ങനെയാണെങ്കിൽ പിതാവും മാതാവും ഇല്ലാതെ ജനിച്ച ഒരു പ്രവാചകന്റെയും ചരിത്രം ബൈബിളിൽ പറയുന്നുണ്ട്. ആദമോ അങ്ങനെ തന്നെയല്ലേ ജനിച്ചത്? പിതാവും മാതാവും ഇല്ലാതെ അള്ളാഹുവിന്റെ വലിയ കുദ്രത്ത് കൊണ്ട് മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു എന്നുള്ളത്. അല്ല, അവര് പിന്നെ ഏകജാതനായ പുത്രൻ എന്തോ എന്ന് പറയുന്നുണ്ട്. എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ പിതാവ് മാതാവില്ലാതെ ജനിച്ചാണ് ആദമ്. പക്ഷെ യേശുവിനെ പറ്റി പറയുമ്പോൾ അവർ പിന്നീട് നമ്മളിതൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും അത് ഏകജാതനായ പുത്രനാണ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ വ്യാഖ്യാനം അവർക്ക് തന്നെ അറിയുള്ളൂ എന്താന്ന്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എല്ലാം ദൈവപുത്രന്മാരാണ്. ബൈബിൾ അങ്ങനെ തന്നെ ഒരുപാട് ദൈവപുത്രന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി പിതാവില്ലാത്തതിൻ്റെ പേരിലാണ് മാതാവും പിതാവില്ലാതെയാണ് നിങ്ങൾ പറഞ്ഞ പോലെ ആദമിനെ സൃഷ്ടിക്കപ്പെട്ടത്. ഇതൊക്കെ പറഞ്ഞാലും അത് എന്നാലും അത് ഏകജാതനായ പുത്രൻ. അവരുടെ ലക്ഷ്യത്തിലേക്ക് അവര് വ്യാഖ്യാനങ്ങളെ അല്ലെ വാദങ്ങളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഓക്കെ, എനിക്ക് ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ടോപ്പിക് ഇട്ടത് കാണാമല്ലോ. യേശുവിൻ്റെ ദൈവം അള്ളാഹു തന്നെയോ എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ല, യേശുവിൻ്റെ ദൈവം അള്ളാഹുവാണ്, സർവലോകത്തിൻ്റെയും ദൈവം അള്ളാഹുവാണ് എന്നുള്ളത്. ആ രീതിയിൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഡോക്ടറെ സംസാരത്തിന് ശേഷം നിങ്ങൾ സംസാരിക്കാം. ഡോക്ടർ സലാം, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണോ? ചെയ്യാം, എന്നിട്ട് നമുക്ക് എക്യുപ്പിലേ പോവാം. പിന്നെ എക്യുപ്പ് സംസാരിക്കട്ടെ, അദ്ദേഹത്തിന്റെ ദൈവവിശ്വാസത്തെ കുറിച്ചിട്ട് പറയട്ടെ. അദ്ദേഹം ഇന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ആ ദൈവത്തെ ആരാധിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ രക്ഷയുണ്ട്. മരണത്തിന് ശേഷമുള്ള ഒരിക്കലും അവസാനിക്കാത്ത കാലാകാലത്തേക്കുള്ള, അതായത് ഭൂമിയിലുള്ള ജീവിതം അവസാനിച്ചതിന് ശേഷം, മരണപ്പെട്ടതിന് ശേഷം പിന്നീട് വരാനിരിക്കുന്ന ഒരിക്കലും അവസാനിക്കാത്ത, ഒരിക്കലും തീരാത്ത, ഒരിക്കലും തീർന്നു പോകാത്ത, നമ്മുടെ മനുഷ്യന്റെ ചിന്തയിൽ പോലും ഊഹിക്കാൻ പറ്റാത്തൊരു ജീവിതം, അതിനപ്പുറം ഉള്ള ഒരു ജീവിതം, അത് അദ്ദേഹം വിശ്വസിക്കുന്ന വിശ്വാസത്തിലാണോ അല്ലെങ്കിൽ നമുക്ക് തെറ്റിയോ? ഇതാണ് ഓർക്കാൻ ഞാൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് തെറ്റിയോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശരി പറ്റിയോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തെറ്റിയോ, നമ്മുടെ ഭാഗം ശരിയാണോ?
അതാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പം ദൈവം എന്ന് പറയുന്നത് ഒന്നല്ലേ ഉള്ളൂ. ഇപ്പം ദൈവം കുറെ ഉണ്ടാവില്ല, മനുഷ്യവിഭാഗം മനുഷ്യവർഗങ്ങളും ഒന്നേ ഉള്ളൂ. മനുഷ്യർ മുഴുവനും കൂട്ടിയാൽ ഒരു മനുഷ്യനേ ഉള്ളൂ, മനുഷ്യർ എന്ന് പറയുന്ന ഒരു 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 വിഭാഗം. ഇവർ മുഴുവനുമാണ് ഒരു ദൈവത്തെ ആരാധിക്കുന്നത്, ഒരു ദൈവത്തെ ആശ്രയിക്കുന്നത്, ഒരു ദൈവമാണ് സൃഷ്ടിച്ചത്. അപ്പം ആ ഒരു യഥാർത്ഥ ദൈവത്തെ ഏത് രീതിയിലാണ് നമ്മൾ അറിയുകയും കാണുകയും ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ എനിക്ക് തെറ്റിപ്പോയാൽ, ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ അല്ലെങ്കിൽ എക്കിപ്പിന് തെറ്റിപ്പോയാൽ, ഓക്കെ, എക്കിപ്പ് മൈക്ക് എടുത്തിട്ട് പറഞ്ഞു ആശയങ്ങൾ പറ, ബാക്കിയുള്ളത് നമുക്ക് സംസാരിക്കാം. അതെ അതെ, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. യാ, അതൊരു നല്ല ഒരു രീതിയാണ്, അങ്ങനത്തെ ഒരു സമീപനം. അതാണ് ഞാനും സ്വീകരിക്കുന്നത്. ഇപ്പോ ഏതാണ് ശരി, അത് എന്താണോ ശരി, അതായത് നിഷ്പക്ഷമായി പഠിച്ചതിന് ശേഷം എന്താണോ ശരി അത് അംഗീകരിക്കുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോ ഇസ്ലാമിനെ കുറിച്ചൊരു മുൻവിധി കൂടാതെ, അല്ലെങ്കിൽ ക്രൈസ്തവതയെ കുറിച്ചൊരു മുൻവിധി കൂടാതെ പഠിക്കുക, പഠിച്ചതിന് ശേഷം ഏതാണോ ശരിയെന്ന് മനസ്സിലാകുന്നത് അത് ഫോളോ ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ താങ്കൾ പറയുന്ന ഒരു കാര്യത്തോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നത്, ദൈവം ഒരു ദൈവമാണ്, ആ ദൈവമാണ് സകല മനുഷ്യരെയും സൃഷ്ടിച്ചത്. അത് ജാതി മത വ്യത്യാസമില്ലാതെ സ്ത്രീയെന്നോ പുരുഷനെന്നോ അല്ലെങ്കിൽ വർഗവർണ ജാതി വ്യത്യാസങ്ങളൊന്നും കൂടാതെ സകല മനുഷ്യർക്കും ദൈവമൊന്നേ ഉള്ളൂ, അതിനകത്ത് സംശയമൊന്നുമില്ല. പിന്നെ ടൈറ്റിനോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ എൻ്റെ വീക്ഷണം, ഇപ്പോൾ ഈ അള്ളാഹു എന്നുള്ളത് പൊതുവെ രണ്ട് വിധത്തിലാണ് മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ജനറിക് സ്പേസ് രീതിയിൽ അത് മനസ്സിലാക്കുന്നുണ്ട്, അതായത് ദൈവം എന്നുള്ള രീതിയിൽ അവരിതിനെ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇത് നാമമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ജനറൽ ആയിട്ടത് അല്ലെങ്കിൽ ഒരു ജനറിക് ടേം ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ യൂസ് ചെയ്യുന്ന ക്രൈസ്തവരും ഉണ്ട്, പ്രത്യേകിച്ച് അറബി സംസാരിക്കുന്ന ക്രൈസ്തവർ ഇത് ജനറിക് ടേം ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് പേരായിട്ട് അവർ യൂസ് ചെയ്യുന്നില്ല. പിന്നെ യേശു ദൈവം, യേശുവിന്റെ ദൈവം അള്ളാഹു തന്നെയോ എന്നുള്ളതിൽ എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കാരണം യേശു അറബി നാട്ടിലല്ലായിരുന്നു, യേശു ജനറിക് ആയിട്ടോ പ്രോപ്പർ ആയിട്ടോ അള്ളാഹു എന്ന് വിളിച്ചിട്ടില്ല. പിതാവെന്ന് വിളിച്ചിട്ടുണ്ട്, അതല്ലെന്നുണ്ടെങ്കിൽ ദൈവമെന്ന് ജനറൽ ടേമില് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇനി ഇത് വിശ്വസനീയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു ഇത് വിശ്വസനീയമാണ്. പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, ഒരു ഹിസ്റ്റോറിക്കൽ ഇൻഫോർമേഷൻ സാവിധത്തിലാണ് വരുന്നത്. രണ്ട്, ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. മൂന്ന്, ഖുറാൻ പറയുന്നത് മുൻവേദങ്ങൾ ശരിയാണ്. അപ്പോ മുൻവേദങ്ങൾ ശരിയാണ് എങ്കിൽ തൗറാത്തിലും ഇഞ്ചീലിലും ഈ അള്ളാഹു എന്നുള്ള പേരായിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഈ അറബിയൻ നാടുകളിൽ ഇത് ജനറിക് ടേം ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ബട്ട് യേശുവിനത് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ട് യേശു യൂസും ചെയ്തിട്ടില്ല. സോ പർട്ടിക്കുലർലി അള്ളാഹു എന്ന് യേശു ഉപയോഗിച്ചു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല ആ ഒരു വിധത്തില്. പിന്നെ പൊതുവെ മുസ്ലിങ്ങൾ ഇത് ജനറിക് ടേം ആയിട്ട് യൂസ് ചെയ്ത് യേശു അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ജനറൽ ദൈവം എന്നുള്ള പദമാണ് യൂസ് ചെയ്തത് എന്നുള്ളത് കുഴപ്പമില്ല. സി, ഇപ്പൊ നിങ്ങൾ ഇട്ടേക്കുന്ന ടൈറ്റിലിന്റെ തന്നെ ഇത് കണ്ടോ, യേശുവിന്റെ ദൈവം അള്ളാഹുവോ. ഓക്കെ, അപ്പൊ ഈ ദൈവം എന്നുള്ളത് ജനറിക് ടേം ആണ്. ഒന്ന്, അള്ളാഹു എന്നുള്ളത് പ്രോപ്പർ നൗൺ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ, യേശുവിന്റെ ദൈവം ദൈവമോ, സോറി, യേശുവിന്റെ ദൈവം ദൈവം തന്നെയോ, ഇങ്ങനെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ തന്നെ ഈ ടൈറ്റിൽ കൊടുത്തേക്കുന്നുണ്ടോ, യേശുവിന്റെ ദൈവം അള്ളാഹു തന്നെയോ. അപ്പോ
യേശു എന്നുള്ളത് പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ, അതിന്റെ എതിർപ്പ് നിങ്ങൾക്ക് എതിർപ്പുണ്ട്, അത് എതിർപ്പ് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, അങ്ങനല്ല, അതാ എതിർപ്പാണ് പറയുന്നത്, എതിർപ്പാണ് പറയുന്നത് ബ്രദറെ. അത് എന്തുകൊണ്ട് എതിർത്തു എന്നുള്ളതും കേൾക്കുന്നവരും അറിയണ്ടല്ലേ. യേശു എന്നുള്ളത് പ്രോപ്പർ നൗൺ ആണ്, ദൈവം എന്നുള്ളത് ജനറിക് ആണ്, അതല്ലെങ്കിൽ ജനറിക് നൗൺ ആണ്. അതുപോലെ തന്നെ അള്ളാഹു എന്നുള്ളത് പ്രോപ്പർ നൗൺ ആണ്. അപ്പോൾ യേശുവിന്റെ ദൈവം ദൈവം തന്നെയോ എന്ന് നിങ്ങൾ ചോദിക്കത്തില്ല. സോ നിങ്ങളുടെ ഒരു അസംഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു എന്നുള്ളത് പ്രോപ്പർ നൗൺ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും അള്ളാഹു എന്നുള്ള പ്രോപ്പർ നൗൺ യേശു ഉപയോഗിച്ചിട്ടില്ല. ഇതാണ് എന്റെ ഒരു വാദം. ക്ലിയർ ആണല്ലോ അല്ലെ? അതായത് യേശുവിന്റെ പിന്നെ യേശുവിന്റെ ദൈവം അള്ളാഹു അല്ല എന്നുള്ളതാണ് നിങ്ങളുടെ വാദം. ഓക്കെ, യാ പ്രോപ്പർ നൗൺ ആയിട്ട് ഉപയോഗിക്കുന്ന അള്ളാഹു അല്ല, ജനറിക് ആയിട്ടല്ല. അല്ല, ഇനിയിപ്പം ഈ പേരില് പിന്നെ വ്യത്യാസം കൊണ്ട് നമ്മള് രണ്ട് ദൈവങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ യേശു അള്ളാഹു എന്നുള്ള പദം ഉപയോഗിച്ചിട്ടില്ല ആയിരിക്കാം, ഉണ്ടായിരിക്കും. എങ്കിലും ആ യേശു ഉദ്ദേശിച്ച കൺസെപ്റ്റില് ഉള്ള ദൈവത്തെ തന്നെയാണ് അള്ളാഹു എന്ന് പറയുന്നത്. അതിന്റെ ഉദാഹരണമാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അറബി ബൈബിളിൽ യേശു വിളിച്ച ദൈവത്തെ അള്ളാഹു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ നിലക്ക് യേശുവിന്റെ ആരാധ്യൻ അള്ളാഹു തന്നെയല്ലേ? യാ, അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഇത് സി, ഇതിപ്പോ ഈ അള്ളാഹു എന്നുള്ള പദം നമ്മൾ എവിടെയാണ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കണം. ബേസിക്കലി ഈ അള്ളാഹു എന്നുള്ള പദം ക്രൈസ്തവര് ജനറിക് ടേം ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബൈബിളില് അള്ളാഹു എന്നുള്ള പദം, സോറി, ഖുറാൻ അറബി ബൈബിളിൽ അള്ളാഹു എന്നുള്ള പദപ്രയോഗം കാണാൻ പറ്റും. ജനറിക് ടേം ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ യൂസ് ചെയ്യുന്നതിനും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോ മുസ്ലിങ്ങൾ ഇത് രണ്ട് വിധത്തിലാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന്, പ്രോപ്പർ നൗൺ ആയിട്ടും അള്ളാഹു എന്നുള്ള പദം യൂസ് ചെയ്യും, അതുപോലെ തന്നെ ജനറിക് ടേം ആയിട്ടും ഇത് യൂസ് ചെയ്യും. ഓക്കെ, അള്ളാഹു എന്നുള്ളത്. ഒരു ഉദാഹരണത്തിന്, നിങ്ങളുടെ ഷഹാദത്ത് കലിമയില് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂൽ അള്ളാഹ് എന്ന് പറയും. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അല്ലാതെ വേറൊരു ദൈവമില്ല. സി, അപ്പോ ഇതിനകത്ത് ഇലാഹ എന്നുള്ളത് ജനറിക് ടേം ആണ്. ഓക്കെ, എന്നാൽ അള്ളാഹു എന്നുള്ളത് അവിടെ പ്രോപ്പർ നൗൺ ആണ്. അപ്പോ ഈ അള്ളാഹു അല്ലാതെ വേറൊരു ദൈവമില്ല എന്നുള്ളത് നിങ്ങൾ ഉപയോഗിച്ച രീതിയുണ്ടോ? ഒന്ന് പ്രോപ്പർ നൗൺ ആയിട്ടും മറ്റൊന്ന് ജനറിക് ടേമോ ആയിട്ടാണ് യൂസ് ചെയ്തത്. എന്നാൽ ഇലാഹിന്റെ സ്ഥാനത്ത് പലപ്പോഴും അള്ളാഹു എന്ന് പ്രോപ്പർ നൗൺ ആയിട്ട് ഉപയോഗിക്കാതെ ആ സമയത്ത് അവിടെ ജനറിക് ടേം ആയിട്ട് യൂസ് ചെയ്യും. അതിന് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അതൊരു സിനോണിം പോലെ യൂസ് ചെയ്തു, അതിന് കുഴപ്പമില്ല. എന്നാൽ അതുകൊണ്ടാണ് ഞാൻ ഈ ടൈറ്റിലിന്റെ തന്നെ ഒരു ഉദാഹരണം താങ്കൾക്ക് കാണിച്ചു തന്നത്. ഇവിടെ ഇപ്പോ ഈ ടൈറ്റിലിൽ അള്ളാഹു എന്നുള്ളത് ജനറിക് ടേം അല്ല, ഇത് പ്രോപ്പർ നൗൺ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവം എന്നുള്ളത് ജനറിക് ടേം ആണ്. ഓക്കെ, അപ്പോ ഇത് വെച്ച് നോക്കുമ്പോൾ മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിൽ, മുസ്ലിങ്ങൾ അള്ളാഹു എന്നുള്ള പദപ്രയോഗം ഉപയോഗിക്കുന്ന രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഈ പദത്തെ ഉപയോഗിച്ചിട്ടില്ല. ഒന്ന്, രണ്ട്, ഈ അള്ളാഹു എന്നുള്ള പദപ്രയോഗം നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ നമുക്കറിയാമല്ലോ. പറഞ്ഞോളൂ. ഇവിടെ രണ്ട് വാക്ക് പുള്ളി ഉപയോഗിച്ചിട്ടുണ്ട്, ജനറിക് എന്നും പ്രോപ്പർ എന്നും ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് ഈ ജനറിക് എന്നും പ്രോപ്പർ എന്നും നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാത്ത രീതിയിൽ പറയാം. കുറെ ഈ അമേരിക്കയിൽ നിൽക്കുന്നതുകൊണ്ട് ഇംഗ്ലീഷ് ചിലപ്പോ മാത്രമേ അറിയുള്ളൂ, മലയാളം അറിയാത്തതുകൊണ്ട് അറിവ് കണ്ടായിട്ട് നമ്മൾ കരുതിയാൽ, മലയാളം അറിയാത്തിന്റെ അറിവ് കണ്ടായിട്ട് കരുതിയാൽ മതി, നമ്മൾ അത് കളിയാക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഈ ജനറിക് എന്നും പ്രോപ്പർ എന്നും പറയുന്ന ഉദ്ദേശം അല്ല, ഇത് പൊതുവായി ദൈവം എന്നതിന് പൊതുവായി പറയുന്ന പേരാണ് അല്ലാഹു എന്നുള്ളത്. അതല്ലാതെ പ്രോപ്പർ ആയിട്ട് പറയുന്നതല്ല എന്ന് പറയുന്നു. ഒന്ന്, രണ്ടാമത് പ്രോപ്പർത്ത് പ്രത്യേകമായി അഥവാ ലോകത്തിന്റെ സൃഷ്ടാവായ ദൈവം തമ്പുരാന് മുസ്ലിങ്ങൾ പ്രത്യേകമായി പറയുന്ന പേരല്ല അല്ലാഹു. അത് എന്താണ്? അത് ജനറിക് ആയിട്ടുള്ള ഒരു നാമത്തെ അവര്, അത് പൊതുവായിട്ട് പറയുന്ന ദൈവത്തിന് അല്ലാഹു, ദൈവത്തിന് പറയുന്ന ഒരു നാമത്തെ അവർ എന്ത് ചെയ്യുന്നു? പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നു. എന്നിട്ട് പുള്ളി ഒരു ഉദാഹരണം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്നുള്ളതിൽ, അതിൽ അള്ളാഹു എന്നുള്ളത് അവർ പ്രത്യേകമായി സൃഷ്ടാവായ ദൈവത്തിന് പ്രത്യേകമായി പറയുന്ന ഉപയോഗിക്കുന്നതാണ് എന്ന് പറഞ്ഞു. നമുക്ക് അതിലോട്ട് വരുന്നതിന് മുമ്പ് ഇവിടെ ടൈറ്റിൽ എന്താണ്? യേശുവിന്റെ ദൈവം അള്ളാഹു തന്നെയോ എന്നായിരുന്നു ടൈറ്റിൽ. അപ്പൊ ഇവിടെ ഞാന് അറബ് ഈ സെമിറ്റിക് ഭാഷകളിൽ എണ്ണപ്പെടുന്ന ഭാഷകളുണ്ടല്ലോ, ഇബ്രു, അരാമായിക്, അറബിക്,
അപ്പൊ ഇവിടെ അത് മലയാളമോ ഇംഗ്ലീഷോ ഒന്നും സെമറ്റിക് ഭാഷയല്ല, ഈവൻ ഗ്രീക്ക് പോലും സെമറ്റിക് ഭാഷയല്ല. ഓക്കെ, ഈ സെമറ്റിക് ഭാഷയിൽ പെട്ട ഒരു ഭാഷയിൽ, അറബി ഭാഷയിൽ, കോപ്റ്റിക് ചർച്ചിന്റെ ബൈബിളിന്റെ ഒരു പേജ്, മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനം ഞാൻ മുള്ളിപ്പിഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സംഭവം ഇതാണ്, അല്ലയോ നല്ലവനായ ഗുരു എന്ന് വിളിക്കുന്ന ഭാഗത്ത് യേശു ക്രിസ്തു പറഞ്ഞു, എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് എന്തിന്, ദൈവം ഒരുവനല്ലാതെ നല്ലവനായ ആരും തന്നെ ഇല്ല എന്നിട്ട് 10 കൽപ്പനകളിൽ 1-ാമത്തെ കൽപ്പന പറയണം. ഇവിടെ ദൈവം ഒരുവനല്ലാതെ മറ്റാരും നല്ലവനല്ല എന്ന് പറയുന്ന ബൈബിളിലെ ആ പ്രയോഗം, അല്ലെങ്കിൽ സമാനമായ പ്രയോഗത്ത് ക്രിസ്തു വളരെ സ്പെസിഫിക് ആയിട്ട് മലയാളത്തിൽ ഇവർ പറയുക, അത് ദൈവത്തിനെ പ്രത്യേകമായി അഥവാ ലോകത്തിന്റെ സൃഷ്ടാവായ ദൈവം തമ്പുരാനെ വളച്ച് കുറിച്ച് പ്രത്യേകമായി യേശു പറഞ്ഞ ഭാഗമാണ്. ആ പറഞ്ഞ ഭാഗത്തിൽ, ദൈവത്തിനെ കുറിച്ച് പ്രത്യേകമായി പറഞ്ഞ ഭാഗത്തിൽ, ഇവിടെ ബൈബിളിൽ മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 17-ാം വചനത്തിൽ കോപ്റ്റിക് ചർച്ചിന്റെ ബൈബിളിൽ അവിടെ ഉപയോഗിച്ച പ്രയോഗം അബ്ബ എന്നോ യഹുവഹു എന്നോ അല്ല, അവിടെ അള്ളാഹു എന്നാണ് 1-ാമത്തെ വാദം. നമ്മുടെ വാദം അതാണ്. 1-ാമത്തെ വാദം, ദൈവത്തിന് പ്രത്യേകമായി ലോകത്തിന്റെ സൃഷ്ടാവായ ദൈവം തമ്പുരാന്, അത് സെമറ്റിക് ഭാഷകൾ സംസാരിക്കുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന നാമം, പ്രത്യേകമായി ഉപയോഗിക്കുന്ന നാമം അള്ളാഹു എന്നുള്ളതാണ്. 1-ാമത്തെ തെളിവ് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി 2-ാമത്തെ തെളിവ് ഞാൻ അടുത്ത ഇതിൽ പറയാം. അത് യഹൂദന്മാരുടെ പുസ്തകത്തിൽ പഴയ നിയമത്തിലും ആവർത്തന പുസ്തകത്തിലുൾപ്പെടെ അള്ളാഹു എന്ന് ലോകത്തിന്റെ സൃഷ്ടാവായ ദൈവം തമ്പുരാനെ സ്പെസിഫിക്കായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ദൈവം എന്നുള്ളതിന് പൊതുവായി ഉപയോഗിക്കുന്ന നാമം അള്ളാഹു എന്നുള്ളതല്ല, അത് ആരാധിക്കപ്പെടുന്ന എന്തിനേയും, ഏതൊരു വസ്തുവിനെയും, ആരാധിക്കപ്പെടുന്ന ഏതൊരു വസ്തുവിനെയും അറബി പൊതുവായി പറയുന്ന പേര് അള്ളാഹു എന്നല്ല, അതിന് പറയുന്ന പേര് ഇലാഹ് എന്നാണ്. അപ്പൊ ഇലാഹ് വേറെ, അള്ളാഹു എന്നുള്ളത് വേറെ. അള്ളാഹു എന്നുള്ളത് ലോകത്തിന്റെ സൃഷ്ടാവായ ദൈവം തമ്പുരാൻ ആരാണോ അവന് മാത്രം വളരെ സ്പെസിഫിക് ആയിട്ട് പ്രത്യേകമായി പറയുന്ന പേരാണ് അള്ളാഹു എന്നുള്ളത്. ഇലാഹ് എന്നുള്ളത് ആരാധിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളും, അത് കല്ലായിക്കോട്ടെ, മരമാകട്ടെ, മുരടായിക്കോട്ടെ, പാമ്പായിക്കോട്ടെ, ക്രിസ്തുവായിക്കോട്ടെ, മറിയമായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ആ വ്യക്തികളെല്ലാം, ആ വസ്തുക്കളെല്ലാം ഇലാഹാണ്, അത് അള്ളാഹു എന്ന് പറയില്ല. പറഞ്ഞോളൂ. 2 മിനിറ്റ്. കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് എനിക്ക് യോജിക്കാതിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്നോട് എന്റെ അഭിപ്രായം ചോദിച്ചു, ഞാൻ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. മുസ്ലിങ്ങൾ അള്ളാഹു എന്നുള്ളത് 2 വിധത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ ഷബീർ അലിയുടെ ഒക്കെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മതി. ബേസിക്കലി ഞാൻ ഇത് എവിടെ നിന്നാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ പുസ്തകങ്ങളും നിങ്ങളുടെ പണ്ഡിതന്മാരിൽ നിന്നുമാണ് ഞാൻ ഈ കാര്യങ്ങൾ പഠിക്കുന്നത്. സോ നിങ്ങൾക്ക് അവരോട് എതിരുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ജനറിക് ടേമിൽ, ജനറിക് എന്ന് പറഞ്ഞാൽ പൊതുവായി ഉപയോഗിക്കുന്നത്, പ്രോപ്പർ നൗൺ. ഇപ്പൊ മനുഷ്യൻ എന്നുള്ളത്, മനുഷ്യന്മാർ എന്നുള്ളത് ഒരു ജനറിക് ടേമാണ്. ഓക്കെ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. എന്നാൽ നബീൽ എന്നുള്ളത് പ്രോപ്പർ നൗൺ ആണ്, അത് താങ്കളെ കുറിച്ചാണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഈ പ്രോപ്പർ നൗണും കോമൺ നൗണും എന്നുള്ളത്. അതിന് നിങ്ങൾ വേറൊരു തരത്തിൽ യൂസ് ചെയ്യേണ്ട. ഓക്കെ, ജനറിക് ടേം, ഇതാണ് ദൈവം എന്നുള്ളത്. ഓക്കെ, ഇനി ഞാൻ മനസ്സിലാക്കുന്നത് നബീല് പറഞ്ഞ കാര്യത്തോട് എനിക്ക് വിയോജിപ്പ് കാണിക്കേണ്ട കാര്യമില്ല. അള്ളാഹു ജനറിക് ടേം ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൽ ഞാൻ അത് ആദ്യം ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണല്ലോ നബീല് റിപ്പീറ്റ് ചെയ്തത്. അങ്ങനെ ഈവൻ അറബി ബൈബിളിൽ പോലും അങ്ങനെ ജനറിക് ടേം ആയിട്ട് അള്ളാ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെന്തോ കുഴപ്പം? ആ ലാംഗ്വേജിൽ അങ്ങനെയാണ് അത് അവൈലബിൾ ആയിട്ടുള്ളതാണ്, അങ്ങനെ ഉപയോഗിച്ചോട്ടെ, അതിന് യാതൊരു കുഴപ്പമില്ല. ഇനി ഇപ്പോ പറഞ്ഞ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറയുകയാണെങ്കിൽ അത് ഇതാണ്. അതായത് ഈ ഇലാഹ് എന്നുള്ളത് ആരാധ്യരായ എല്ലാ ദൈവങ്ങളെയും കാണുന്നു, എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് അള്ളാഹു എന്ന് കാണുന്നു. സി, ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരുപക്ഷെ നബീൽ തെറ്റിദ്ധരിച്ചതായിരിക്കാം. ഈ 300-360 ആരാധ്യരുണ്ടായിരുന്ന ഖുറൈശികളുടെ കൂട്ടത്തില് വ്യത്യസ്തനായിട്ടല്ല അള്ളാഹു നിന്നത്, മറിച്ച് അവരിൽ ഒരാളായിട്ടാണ്. 1-ാമത്തെ വാദം, ഞാൻ അള്ളാഹു എന്നുള്ളത് ജനറിക് നെയിമായിട്ടല്ല ഞാൻ പറഞ്ഞത്, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോപ്പർ നൗൺ എന്നാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു ദൈവത്തിന്റെ സൃഷ്ടാവ്, ലോകത്തിന്റെ സൃഷ്ടാവിനെ
പ്രത്യേകമായി പറയുന്ന നാമമാണ് അള്ളാഹു. അത് പഴയ നിയമത്തിൽ യഹൂദന്മാരുടെ പുസ്തകത്തിലാണെങ്കിലും ശരി, അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു ഉപയോഗിച്ച വാക്കാണെങ്കിലും ശരി, ദൈവത്തിന് പ്രോപ്പർ നൗണായിട്ട് അള്ളാഹു എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. വാദം ഒന്ന്. രണ്ടാമത്തെ വിഷയം, അറബിയിലായിക്കോട്ടെ, ഹിബ്രുവിലായിക്കോട്ടെ, അരമായിക്കിലായിക്കോട്ടെ, ഏത് ഭാഷയിലും സൃഷ്ടാവായ ദൈവം തമ്പുരാന് ഉപയോഗിക്കുന്ന പ്രത്യേകമായ പദം അത് അള്ളാഹു എന്ന് തന്നെയാണ്. അതിനും ഞാൻ തെളിവ് തരാമെന്ന് പറഞ്ഞു. ഒന്നാമത്തെ തെളിവായിട്ട് ഞാൻ ക്രിസ്തു പറഞ്ഞ വാക്കിട്ടു. രണ്ടാമത്തെ തെളിവായിട്ട് ചോദിച്ചാൽ യഹൂദന്മാർ പോലും പ്രോപ്പറായിട്ട് ജനറിക് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചു, അള്ളാഹു എന്നുള്ള ജനറിക് നെയിമാണ് ഞാൻ പറഞ്ഞിട്ടില്ല, ജനറിക് ആയിട്ട് പറയുന്ന നാമം ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനെയും ഇലാഹ് എന്നാണ്. അത് പറഞ്ഞു. ഇനി ഈ പറയുന്ന മൂന്നാമത്തെ വാദമായിട്ടുള്ള ഈ 360 വിഷയം, അത് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു പച്ച കള്ളമാണ്. 360 ഒന്നാണ് അള്ളാഹു എന്നുള്ളത്, കളവാണ്. അത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടേ ഇല്ല. അത് തെളിവ് എക്യുപ്പിന് പറ്റുമെങ്കിൽ അടുത്ത വാദത്തിൽ തെളിവ് വെക്കുക. ഇപ്പോൾ മൂന്ന് കാര്യം ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ തെളിവ്, ഞാൻ ഇവിടെ യേശു ക്രിസ്തു പോലും പ്രത്യേകമായി അള്ളാഹു എന്ന് ഉപയോഗിച്ചിട്ട് തെളിവ് വെച്ചു. യഹൂദന്മാരും പ്രത്യേകമായി ദൈവത്തിന് പ്രത്യേകം ജനറിക്കുന്നല്ല, പ്രത്യേകമായി പ്രോപ്പറായി പ്രോപ്പർ നൗണായി തന്നെ ദൈവത്തിന് അള്ളാഹു എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് യഹൂദന്മാർ. അത് തരാം. ഇവിടെ യേശു ക്രിസ്തു ഉപയോഗിച്ചതിന്റെ തെളിവ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, അത് നല്ലവനായ ഗുരു എന്ന് വിളിച്ചതിന്റെ. രണ്ടാമത്തെ വിഷയം, അറബ സെമറ്റിക് ഭാഷകളെല്ലാം ദൈവത്തിന് പ്രത്യേകമായി പറയുന്ന നാമം അള്ളാഹു എന്നുള്ളതാണ്, അതിന് ഞാൻ തെളിവ് തരാം. മൂന്നാമത്തെ വിഷയം, ഈ പറഞ്ഞ 360 എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന ഒരു പച്ച കള്ളമാണ്. 360 ഒന്നാണ് അള്ളാഹു എന്നുള്ളത്, പച്ച കള്ളമാണ്. അത് നിങ്ങൾക്ക് തെളിവ് തരാൻ കഴിഞ്ഞിട്ടില്ല, തെളിവ് തരിക. ഓക്കെ, എന്നാൽ താങ്കളുടെ വോയിസ് കുറവായതുകൊണ്ട് ഞാൻ, എനിക്ക് പ്രോപ്പറായിട്ട് താങ്കളെ കേൾക്കാൻ പറ്റാത്തത് കൊണ്ടുണ്ടായ മിസ്റ്റേക്ക് ആയിരിക്കും. ഇനി ഇത് പ്രോപ്പർ നൗൺ ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞല്ലോ മുസ്ലിങ്ങൾ യൂസ് ചെയ്യുന്ന രീതിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ മുസ്ലിങ്ങൾ ഇത് പ്രോപ്പർ നൗൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ സമ്മതിച്ചതാണ്. ഞാനത് താങ്കൾ പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യവും കൂടിയാണ്. സോ എനിക്ക് താങ്കൾ പറഞ്ഞ വിഷയത്തോട് വീണ്ടും എതിരഭിപ്രായമൊന്നുമില്ല. യെസ്, ഇതൊരു പ്രോപ്പർ നൗൺ തന്നെയാണ്, മുസ്ലിങ്ങൾ ആ വിധത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മുസ്ലിങ്ങൾ മാത്രമല്ല, കുറേശ്ശികളും ഇത് പ്രോപ്പർ നൗൺ ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്തത്. ഇനി അപ്പൊ എനിക്ക് ആ വിഷയത്തിൽ എതിരഭിപ്രായമൊന്നുമില്ല. രണ്ട്, താങ്കൾ പറഞ്ഞു ഈ 360 ഈ അള്ളാഹു ഇല്ലായിരുന്നു എന്നുള്ളത് താങ്കൾ ചിന്തിച്ചു. ഒരു പക്ഷേ അത് ഓക്കെ, ഇനി ഖുറാനിൽ എഴുതിയിരിക്കുന്നത് തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഖുറാനിൽ എഴുതിയിരിക്കുന്നത് 53 സൂറ നിങ്ങൾക്കെല്ലാം പരിചയമുള്ള കാര്യമാണല്ലോ. ഈ ലാത്തെ പറ്റി ഉസയെ പറ്റിയും നിങ്ങൾ ചിന്തിച്ചിട്ട് നോക്കിയിട്ടുണ്ട്. വേറെ മൂന്നാമത്തെ പറ്റിയും നിങ്ങൾക്ക് നിങ്ങൾക്ക് ആണും അള്ളാഹുവിന് പെണ്ണും എന്നാണോ? സി, അപ്പോ ഈ ഖുറൈശികളുടെ വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അള്ളാഹു ഉണ്ടായിരുന്നു, ഈ അള്ളാഹുവിന്റെ 3 പെൺമക്കളും ഉണ്ടായിരുന്നു, ലാത്ത, മനാത്ത, ഉസ. ഓക്കെ, അങ്ങനെ അള്ളാഹു, അപ്പൊ അള്ളാഹുവിന്റെ 3 പെൺമക്കള്, ഈ 3 പെൺമക്കളും അള്ളാഹുവും ഉൾപ്പെടുന്നതാണ് 360 ദേവീ ദേവങ്ങള് കാണുന്നത്. ഇനി നിങ്ങളൊന്ന് ഗൂഗിൾ പോലും ചെയ്താൽ മതി, ഖുറൈശികളുടെ വിശ്വാസം അനുസരിച്ച് ഈ 360 ദേവീ ദേവങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പേരുകൾ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, 360 എക്സാക്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഇനി ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ബട്ട് യു വിൽ ഹെഡ് ഒരു ഒരു 100 പേരെങ്കിലും ചുരുങ്ങിയത് കിട്ടും, ഒരു ഒരു 100 നെയിംസ് എങ്കിലും കിട്ടുമെന്ന് ചിന്തിക്കുന്നു. ഐ മീൻ വേണേൽ നമുക്ക് നോക്കിയിട്ട് പറയാം, പക്ഷെ ഞാൻ എക്സാക്ട് നമ്പർ പറയുന്നില്ല. ആ പല പേരുകളിൽ ഒരു പേര് അള്ളാഹു എന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഡി പി ഇട്ട് അത് കാണിച്ചും തരാം. എനിക്ക് തോന്നുന്നു എൻ്റെ 2 മിനിറ്റ് ആയെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, 2 മിനിറ്റ് കേട്ടോളൂ, ശ്രദ്ധിച്ചോ. എന്റെ ആദ്യത്തെ 2 വാദം എക്കിപ്പ് ഇവിടെ അംഗീകരിച്ചു കഴിഞ്ഞു. മുസ്ലിങ്ങൾ മാത്രമല്ല, യഹൂദരും ക്രൈസ്തവരും ദൈവത്തിന് പ്രത്യേകമായി ഉപയോഗിക്കുന്ന നാമം അള്ളാഹു എന്നുള്ളതാണ്. നാളിതുവരെ ക്രിസംഗികൾ ഇവിടെ ഒന്ന് മ്യൂട്ട് ചെയ്യേ, മ്യൂട്ട് ചെയ്തു. ഓ, എന്റെ ഓപ്പൺ ആണോ? സോറി. ഓക്കെ, ഞാൻ താങ്കൾ ഫാക്ച്വലർ പറയാതെ, ഞാൻ പറഞ്ഞ മുസ്ലിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞ, യഹൂദരും ക്രൈസ്തവരും അംഗീകരിച്ചു എന്നല്ല പറഞ്ഞ, എന്റെ വായിലേക്ക് വാക്കുകൾ തിരിയാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, അല്ല അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുസ്ലിങ്ങൾ മാത്രമല്ല, ഞാൻ മുസ്ലിങ്ങളുടെ മാത്രം പ്രത്യേക കേസ് അല്ല പറഞ്ഞത്, യഹൂദന്മാരും അവരുടെ പുസ്തകത്തിൽ, അത് ഹിബ്രുവിലായിക്കോട്ടെ, അവര് അവരുടെ മറ്റേ അവരുടെ ഉപയോഗത്തിലായിക്കോട്ടെ, ദൈവത്തിന് പ്രത്യേകമായി ഈ ജനറിക് എന്നുള്ള വാദം ഇക്കിപ്പോ ഒഴിവാക്കി, പ്രോപ്പറായി പ്രത്യേകമായി യഹൂദന്മാരും ക്രിസ്ത്യാനികളും പോലും അള്ളാഹു എന്നുപയോഗിച്ചിട്ടുണ്ട്. എന്തിന്? ലോകത്തിന്റെ സൃഷ്ടാവായ ദൈവം തമ്പുരാനെ
പ്രത്യേകമായി, വളരെ വളരെ പ്രത്യേകമായി, സ്പെസിഫിക് ആയിക്കൊണ്ട് അള്ളാഹു എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമതായി ക്രിസ്തു ഉപയോഗിച്ചതിന്റെ പുതിയ നിയമത്തിൽ മാർക്കോസിന്റെ 10-ാം അധ്യായത്തിലെ 17-ാം വചനത്തിൽ അവിടെ അറബിയിൽ നിങ്ങളുടെ പറയുന്ന പോലെ യഹ് ബഹ് എന്നുള്ള 4 അക്ഷരങ്ങൾ ഉണ്ടായിരിക്കെ ക്രിസ്തു ഉപയോഗിച്ചത് അല്ലാഹു ലിമാദാ തദഊനി സ്വാലിഹൻ ഇല്ലാ വാഹിദൻ വഹുവല്ലാ എന്ന് ഉപയോഗിച്ച പ്രയോഗം ഒന്ന്. രണ്ടാമത്തത് യഹൂദന്മാരും ദൈവത്തിന് സ്പെസിഫിക് ആയിക്കൊണ്ട്, ലോകത്തിന് സൃഷ്ടാവായ ദൈവം പ്രത്യേകമായിക്കൊണ്ട് അള്ളാഹു എന്ന് ഉപയോഗിച്ചിട്ട് തെളിവ് ഞാൻ തരാമെന്ന് പറഞ്ഞു. ഇക്കിപ്പ് ഇതുവരെ ചോദിച്ചിട്ടില്ല, ചോദിച്ചാൽ ഇൻഷാല്ലാ ഞാൻ തരും. മൂന്നാമത്തെ വിഷയം, 360-ൽ പെട്ട ഒന്നാണ് അള്ളാഹു എന്ന് പറയുന്നത് നിങ്ങൾ കള്ളമാണ് പറയുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ 53-ാം അധ്യായത്തിലെ ഈ വചനം, ഈ ലാത്ത ഉസ മനാത്തയുടെ വിഷയത്തിലാണെങ്കിൽ പോലും 300-ൽ പെട്ട ഒന്നാണ് അള്ളാഹു എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പറ്റുമെങ്കിൽ കൃത്യമായ വസ്തുതാപരമായ തെളിവ് വെച്ചുകൊണ്ട് ഖുറൈഷികൾ വിളിച്ച് പ്രാർത്ഥിച്ച 360 വിഗ്രഹങ്ങളിൽ പെട്ട ഒരു വിഗ്രഹമാണ് അള്ളാഹു എന്ന് യക്കൂബ് അടുത്ത സംസാരത്തിൽ നിങ്ങൾ തെളിയിക്കും. യു ക്യാൻ ടേക്ക്. ഓക്കെ നബീല്, ഞാൻ പറയുന്ന താങ്കൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ യഹൂദരും ക്രൈസ്തവരും അള്ളാഹു എന്നുള്ള പദപ്രയോഗം ഉപയോഗിക്കുന്നുണ്ട്, പ്രോപ്പർ നൗണായിട്ടല്ല, കോമൺ നൗണായിട്ട്. ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു സൃഷ്ടിതാവായ ദൈവം എന്നുള്ള അർത്ഥത്തില് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്കെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇനി യഹോവ എന്നുള്ള അല്ലെങ്കിൽ ടെട്രാഗ്രാം അവിടെ നിൽക്കുമ്പോ തന്നെ അത് ഉപയോഗിക്കാതെ ഇത് ഉപയോഗിച്ചു, അതിനകത്ത് എന്താ കുഴപ്പം? അത് ബൈബിളിലും കാണുന്നുണ്ടല്ലോ അതുപോലെ ഉപയോഗിച്ചു. ഇതെല്ലാം സിനോണിമായിട്ട് ഉപയോഗിച്ചത്, ഇപ്പൊ കർത്താവേ, യഹോവ, ദൈവം, യാഹ്, സൃഷ്ടിതാവ്, ഇങ്ങനെയുള്ള ഒരേ അർത്ഥം വരുന്ന സമാന പദങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ അവിടെ ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് എനിക്ക് എതിരഭിപ്രായം ഒന്നും ഇല്ല. ഇനി സൃഷ്ടിതാവ് എന്നുള്ളത് ഒരു കോമൺ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു കോമൺ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അതിന് അങ്ങനെ സൃഷ്ടിതാവായ ദൈവം എന്ന് പറയുന്നത് അവിടെ ആ ദൈവം എന്നുള്ള പദപ്രയോഗത്തിന് പകരമായിട്ടാണ് അള്ളാഹു എന്ന് ഉപയോഗിക്കുന്നത് എന്ന് താങ്കൾ പറഞ്ഞു. അബ്സല്യൂട്ട്ലി ഫൈൻ, എനിക്ക് ആ വിഷയത്തിൽ യാതൊരു കുഴപ്പമില്ല. ഒന്ന്. ഇനി രണ്ട്, ഈ പാഗൻ ഗോഡ്സ് അല്ലെങ്കിൽ അറേബ്യൻ ഗോഡ്സിനകത്ത് താങ്കൾ പറഞ്ഞു ഈ അള്ളാഹു എന്നുള്ളത് ഇല്ല എന്ന് താങ്കൾ പറഞ്ഞു. ഓക്കെ, ഞാൻ അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്കും പറ്റുവാണെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് താങ്കൾക്ക് ഞാനത് കാണിച്ചു തരാം. ഇനി അഥവാ ഇല്ലെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 53-ാം അധ്യായം നിങ്ങൾ ഉപേക്ഷിക്കില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നു. സമയമാകുമ്പോൾ ഒന്ന് പറഞ്ഞുതരാം, ഞാൻ എൻ്റെ ടൈമർ നോക്കുന്നില്ല. നബീലൊന്ന് പറഞ്ഞാൽ മതി. 53-ാം അധ്യായം താങ്കൾ തള്ളിക്കളയില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. അവിടെ അള്ളാഹുവും അള്ളാഹുവിന്റെ 3 പെൺമക്കളും, ഇത് ഖുറൈശികളുടെ ആരാധ്യരായിരുന്നു. ഇവർ വരുന്നത് ഒരേ കാറ്റഗറിയിലാണ്. ആർക്ക് വരുന്നത്? നിങ്ങൾക്കല്ല, നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസം ഇല്ലെന്ന് എനിക്കറിയാം. അതായത് അള്ളാഹു മാത്രമേ ഉള്ളൂ, അള്ളാഹുവിന് ഈ പെൺമക്കൾ ഇല്ല എന്നുള്ളത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ ഖുറൈശികൾ വിശ്വസിക്കുന്നത് അള്ളാഹുവും അള്ളാഹുവിനോടൊപ്പം ഈ 3 പെൺമക്കളും ഉണ്ട് എന്ന് മാത്രമല്ല, ഏകദേശം 8 വർഷക്കാലം മുഹമ്മദും ഈ അള്ളാഹുവിനെയും അള്ളാഹുവിനോടൊപ്പം ഈ 3 പെൺമക്കളുടെ മുമ്പാകെ മുട്ടുകൾ മടക്കിയതുമാണ്. ഈ കാര്യം നിങ്ങളുടെ ഖുറാൻ, സോറി, പണ്ഡിതന്മാരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഞാൻ മറ്റതൊന്ന് ഡീപ്പ് ഇടാൻ ശ്രമിക്കാം. ഓക്കെ, ടൈമായി കേട്ടോ, ടൈമായി. നിങ്ങൾ നോക്കണം, ക്രിസ്തംഗികൾ ഈ നാള് വരെ പറഞ്ഞ കളവുകൾ ഓരോന്നായിട്ട് എക്യുപ്പ് തള്ളിപ്പറയാണ്. എന്തൊന്ന്, ദൈവത്തിന് പ്രത്യേകമായി കൊണ്ട് സൃഷ്ടികർത്താവായ ദൈവം തമ്പുരാന് യഹൂദരും ക്രിസ്ത്യാനികളും അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടെ ഏതെങ്കിലും ക്രിസ്തംഗി പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അൽഹംദുലില്ല, എക്യുപ്പ് ഇന്ന് ഇവിടെ സമ്മതിച്ചു, യഹൂദന്മാരും ക്രിസ്ത്യാനികളും സൃഷ്ടികർത്താവായ ദൈവം തമ്പുരാന് അല്ലാഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കളവ് ക്രിസ്തംഗികൾ ഈ നാള് വരെ പറഞ്ഞു. അറബി ഭാഷയിൽ ചേർത്ത് പറയും, അറബി ഭാഷയിൽ. ഇടപെടല്ലേ അറബി ഭാഷയിലായിക്കോട്ടെ, അറബി ഭാഷയല്ലേ, അറബി ഭാഷ ഭൂലോകത്തില്ലാത്ത ഭാഷ. ഈ ഞാൻ സെമിറ്റിക് ഭാഷയിൽ പെട്ട ഭാഷയാണല്ലോ. സെമിറ്റിക് ഭാഷകളിൽ ഹിബ്രുവും
അറബിയും അരമായിക്കും, അവിടെ ഗ്രീക്ക് ഇല്ല, ഇംഗ്ലീഷ് ഇല്ല, മലയാളം ഇല്ല. ആ ഭാഷയിൽ ഉപയോഗിച്ച നാമം സൃഷ്ടികർത്താവായ ദൈവം തമ്പുരാന് അള്ളാഹു എന്ന് എന്ന് തന്നെയാണ് എന്ന് അത് യഹൂദരും ക്രിസ്ത്യാനികളും. നിങ്ങൾ ഈ പറയുന്ന 360-ൽ 1 ഒരു പാഗൻ ഗോഡാണെങ്കിൽ, ഒരു പാഗൻ ഗോഡ് 360 വിഗ്രഹങ്ങളിൽ പെട്ട ഒരു വിഗ്രഹമായ പാഗൻ ഗോഡാണെങ്കിൽ യഹൂദന്മാർക്കും ക്രിസ്ത്യാനികളും അത് ഉപയോഗിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. പിന്നെ 3 പെൺമക്കളുടെ വിഷയം പറഞ്ഞു. കളവ് വീണ്ടും അടുത്ത കളവ് വീണ്ടും പറയണം. റസൂൽ അങ്ങനെ അത് പച്ചക്കള്ളം പറയണം, ഒരു ഉളുപ്പുമില്ലാതെ പച്ചക്കള്ളം പറയണം. 1-ാമത്തെ കാര്യം ഇതുവരെ തെളിയിച്ചിട്ടില്ല. 360 വിഗ്രഹങ്ങൾ, 360 വിഗ്രഹങ്ങളിൽ പെട്ട ഒരു വിഗ്രഹമാണ് അള്ളാഹു എന്ന് യക്കുപ്പ് ഇപ്പോഴും തെളിയിച്ചിട്ടില്ല. അത് തെളിയിച്ച് കഴിഞ്ഞിട്ട് മതി പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആരാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അത് 2-ാം ചർച്ചയാണ്. ആദ്യം ഖുറൈഷികൾ വിളിച്ചു പ്രാർത്ഥിച്ച 360 വിഗ്രഹങ്ങളിൽ പെട്ട ഒരു വിഗ്രഹമാണ് അള്ളാഹു എന്ന് യക്കുപ്പ് ഇന്നിവിടെ തെളിയിക്കുക. 1-ാമത്തെ പ്രസംഗികളുടെ തെളിവ് കള്ളം യക്കുപ്പ് തകർത്തു കളഞ്ഞു. അഥവാ യഹൂദന്മാരും ക്രിസ്ത്യാനികളും പ്രത്യേകമായി സൃഷ്ടികർത്താവായ ദൈവം തമ്പുരാനെ പ്രത്യേകമായി കൊണ്ട് അള്ളാഹു എന്ന് വിളിച്ചിരുന്നു എന്ന് യക്കുപ്പിനും തർക്കമില്ല എന്ന് യക്കുപ്പിടെ സമ്മതിച്ചു കഴിഞ്ഞു. ഇനി 2-ാമത്തെ വിഷയം എടുക്കുക. ആ വിഷയത്തിൽ ഖുറൈശികൾ 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നതിൽ പെട്ട ഒരു വിഗ്രഹമാണ് അള്ളാഹു എന്ന് യക്കുപ്പിടെ തെളിയിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഇതില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ ക്രിസംഗികളുടെ റൂമിൽ സാധാരണ അതായത് ബൈബിളിൽ അള്ളാഹു എന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അറബി ബൈബിളിൽ അള്ളാഹു എന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതില്ല എന്ന് നിഷേധിച്ചിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായി അവരിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ആ അള്ളാഹുന്നുണ്ട്, അള്ളാഹുന്നുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ചില അത് നിങ്ങൾ അള്ളാഹു അല്ല എന്നൊക്കെ പറയാൻ ചില വ്യാഖ്യാനങ്ങളോ ദുർവ്യാഖ്യാനങ്ങളോ നടത്തുന്നുണ്ടെങ്കിൽ കൂടി, ഏതായാലും മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് ഈ അള്ളാഹു എന്ന പദം ബൈബിളിൽ ഇല്ല എന്ന് തീർത്ത് പറയാറായിരുന്നു ഇതുവരെ. പിന്നെ അതേപോലെ ഇവിടെ നബീൽ ഭായ് ചോദിച്ച ഒരു ചോദ്യമാണ്, 360 വിഗ്രഹത്തിൽപ്പെട്ട ഒരു വിഗ്രഹത്തിന് വിഗ്രഹം അള്ളാഹു ആണെങ്കിൽ അതിനെ ക്രിസ്ത്യാനികളും യഹൂദികളും എന്തിന് ആരാധിക്കണം, അല്ലെങ്കിൽ അത് സർവ്വലോക സൃഷ്ടാവാണെന്ന് എന്തിന് പറയണം? അപ്പോൾ അവിടെ തന്നെ വൈരുദ്ധ്യമുണ്ട്. അതായത് അറാബ് പാഗൻ ദൈവമാണ് എന്നാണല്ലോ ഈ 360 കൊണ്ട് ഉദ്ദേശിക്കുന്നത്, 360-ൽപ്പെട്ട ഒരാള് ആണ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ പാഗൻ ദൈവത്തെ പിടിച്ച് സർവ്വലോക സൃഷ്ടാവാണെന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും യഹൂദികൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനികളും യഹൂദികളും അതാ ശരിക്കും സമ്മതിക്കില്ല. അത് എക്കിപ്പിന് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഈ അറബി ഭാഷ ഉപയോഗിക്കുന്ന അറബികളും ക്രിസ്ത്യാനികളും ഒരിക്കലും പറയില്ല അറബി ഭാഗം. മൂപ്പർക്ക് ടൈം, മൂപ്പർക്ക് 2 മിനിറ്റ് ടൈം മുമ്പ് സംസാരിക്കട്ടെ. ഇപ്പോ 1-ാമത്തെ വാദം ഞങ്ങൾക്കും യക്കുപ്പിനും ഒരേ വാദമായി കഴിഞ്ഞു. ക്രിസ്തംഗികളെ വാദം തള്ളിക്കഴിഞ്ഞു. യഹൂദന്മാരും ക്രിസ്ത്യാനികളും സൃഷ്ടികർത്താവ് ദൈവം തമ്മിൽ അള്ളാഹു എന്ന് ഉപയോഗിച്ചുള്ള യക്കുപ്പോടെ സംഭവിച്ച കാര്യമാണ്. 2-ാമത്തെ വിഷയം ഇനി യക്കുപ്പ് എടുക്കാൻ പോവാണ്. ഖുറൈശികൾ 360 വിഗ്രഹം ഉണ്ടായിരുന്നതിൽപ്പെട്ട ഒരു വിഗ്രഹത്തിന്റെ പേര് അള്ളാഹു എന്നുള്ളതാണ് എന്നുള്ളത് തെളിയിക്കണം. ഓക്കെ, അത് തെളിയിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ അള്ളാഹുവിനുണ്ടായിരുന്നു എന്ന് ഖുറൈശികൾ ആരോപിക്കപ്പെടുന്ന ലാത്ത ഉസ്സ മനാത്തയെ കളവ് റസൂൽ തന്നെ പേരിൽ പറഞ്ഞ കളവാണ്, അത് ഞങ്ങൾ പിടിക്കാതെ വിടൂല. അത് റസൂൽ പോലും ലാത്ത ഉസ്സ മനാത്തയെ വണങ്ങി എന്ന് പറയുന്ന പച്ചക്കള്ളം ഏക്കിപ്പുട പറഞ്ഞിട്ടുണ്ട്. അതിനും തെളിവ് തന്നെ അത് ഞാൻ അടുത്ത സെഷനിൽ മാറ്റിവെക്കാണ്. ആദ്യം ഈ 360 വിഗ്രഹങ്ങളിൽ പെട്ട ഒരു വിഗ്രഹത്തിന്റെ പേരാണ് അള്ളാഹു എന്നുള്ളത് എന്ന് യക്കുപ്പിവിടെ തെളിയിക്കണം. ഓക്കെ, അത് തെളിയിച്ചോ. യക്കുപ്പിനാണ് സമയം 2 മിനിറ്റ് അനുവദിച്ചിട്ടുണ്ട്. ഓക്കെ, യാ, ഞാന് ഈ വൺ ഓഫ് ദി അറേബ്യൻ ഗോഡ്സ് അള്ളാഹു എന്നുള്ളതിന് ഞാൻ ഡി പി ഇടാൻ ശ്രമിക്കാം. ഓക്കെ, ഞാൻ ഇനി ഇൻ കേസ് എനിക്ക് ഇവിടെ വെച്ച് പറ്റുന്നില്ലെങ്കിൽ ഞാൻ കുറച്ചു നേരം കഴിയുമ്പോഴെങ്കിലും ഞാൻ ശ്രമിക്കാം. ഓക്കെ, എനിക്ക് അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കിട്ടിയാലും ഞാനത് ചെയ്യാം. ഓക്കെ, 2-ാമത്തെ കാര്യം, ഇല്ല നബീലെ, ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. ഞാനിപ്പോൾ ഓഫീസിലാണ്, എനിക്ക് നിങ്ങൾ സമയം തരും. നമ്മളിപ്പോ ഒരു റാൻഡം ടോക്ക് ആണ്, നമ്മളിത് ഒരു പ്രിപ്പയർഡ് ടോക്ക് അല്ലല്ലോ. 2-ാമത്തെ കാര്യം, ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇനി അഥവാ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെ ആ ലിസ്റ്റിൽ നിന്ന് അത് കിട്ടുന്നില്ലെങ്കിൽ പോലും
ഞാൻ ചോദിച്ചതുപോലെ 53-ാമത്തെ സൂറ നിങ്ങൾ തള്ളില്ല. അവിടെ 4 പേരാണ് പറയുന്നത്, ലാത്ത, ഉസ, മനാത്ത, അള്ളാഹു. ഓക്കെ, സീ ദ ലിസ്റ്റ്. കണ്ടോ, ഇത് ഖുറൈശികളുടെ വിശ്വാസമാണ്. അപ്പൊ ഖുറൈശികളുടെ വിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹുവിനോടൊപ്പം അള്ളാഹുവിന്റെ 3 പെൺമക്കളും ഉണ്ട് എന്നുള്ള ഖുറൈശി വിശ്വാസമാണ്. ഇനി നിങ്ങൾക്ക് ഇത് തിരസ്കരിക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ചല്ലല്ലോ ഞാൻ പറയുന്നേ. അള്ളാഹുവിനോടൊപ്പം തന്നെ ആരാധിക്കപ്പെട്ടിരുന്ന 3 പെൺമക്കളാണ് ഇവര്. ഒരേ കാറ്റഗറിയാണത്. ഓക്കെ, ഞാൻ രണ്ടാമതൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു. ഈ കാറ്റഗറിയിൽ ഇതേപോലെ അള്ളാഹുവിനെയും അള്ളാഹുവിനോടൊപ്പം 3 പെൺമക്കളെയും ഖുറൈശികൾ മാത്രമല്ല മുഹമ്മദും ഏകദേശം 8 വർഷക്കാലം ആരാധിച്ചിരുന്നതാണ്. ഓക്കെ, എനിക്ക് തെളിവുകൾ തരുന്നതിന് കുഴപ്പമൊന്നുമില്ല ബ്രദറെ, പക്ഷെ തൽക്കാലം ഞാൻ ഓഫീസിലാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു ചെറിയത് എന്താ പറയുന്നേ, അതൊന്ന് നോക്കിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒന്നത്. രണ്ട്, നവീൽ വളരെ വിദഗ്ധമായിട്ട് ക്രൈസ്തവരും യഹൂദരും സൃഷ്ടിതാവായ ദൈവം അള്ളാഹു ആണ് എന്ന് സമ്മതിച്ചു എന്ന് മുസ്ലിം ലോകത്തെ പറ്റിക്കാൻ നബീലിന്റെ വാക്കുകൾക്ക്, സി പൊതുവേ മുസ്ലിങ്ങൾ നിങ്ങൾ ഇതാ ചെയ്യുന്നത്, ഈ കേൾക്കുന്നവരെ നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കുകയും ചെയ്യും. ഞങ്ങൾ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട് എന്ത് ജനറിക് തേമായിട്ട്, ജനറിക് തേമായിട്ട് അള്ളാഹു എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്, അതായത് സൃഷ്ടിതാവ് എന്നുള്ളത് പോലെ. ഓക്കെ, അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ നബീൽ ഇവിടെ കടന്നു വരുന്നതിന് മുമ്പ് ഞാനും 100-ലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ ഇത് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞിരുന്നത്? അറബി ബൈബിളിൽ അള്ളാഹു എന്നുള്ള പദം കാണാൻ പറ്റും. അത് എന്താ പറയുന്നേ, ഒരു 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 പ്രോപ്പർ നൗണായിട്ടല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് കോമൺ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം, സൃഷ്ടിതാവ്, ഇങ്ങനെ ജനറിക് ടേം ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ ഒരു റിക്വസ്റ്റും കൂടെ ചെയ്യട്ടെ. അതുകൊണ്ട് നബീൽ ഞാൻ പറഞ്ഞതുപോലെ പറയേ, ഞാൻ പറയാത്തത് എന്റെ വായിൽ തരാൻ ശ്രമിക്കില്ലേ, അല്ലെങ്കിൽ പിന്നെ എനിക്കും പെർമിഷൻ വേണം. നബീൽ പറയാത്തത് ഞാനും പറയും, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഇതിന്റെ റീപ്ലൈ ഇവിടെ തന്നെ ഉണ്ടാവും ഇൻഷാല്ല. ഇത് എടുത്തിട്ട് ഇക്വിപ്പ് റീപ്ലൈ നബിയിൽ കളവ് പറഞ്ഞത് കേൾപ്പിച്ചോ, ഒരു കുഴപ്പമില്ല. ഇവിടെ ഇക്വിപ്പ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അതുപോലെ എടുത്ത് കോട്ട് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും പറഞ്ഞു, ഇക്വിപ്പ് ദൈവത്തിന് പ്രത്യേകമായി കൊണ്ട് യഹൂദനും ക്രിസ്ത്യാനികളും നിങ്ങൾ ഈ പറയുന്ന 360 വിഗ്രഹത്തിൽ പെട്ട ഒരു വിഗ്രഹത്തെ എടുത്ത് ഉപയോഗിച്ചാൽ നിങ്ങൾ പറഞ്ഞ എന്തുമാത്രം അപകടം പിടിച്ച വാദം ഇക്വിപ്പ് സ്വയം ചിന്തിക്കുന്നില്ല. ഇനി പോട്ടെ, ഇനി എന്റെ 1-2 വാദന തെളിവ് ഇക്വിപ്പ് ഇല്ല, നിങ്ങൾക്ക് അന്ത്യനാള് വരെ ഇരുന്നാലും നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ല. 360 നിങ്ങൾ ആലോചിക്കണം, കഴിഞ്ഞ 450 ദിവസമായി എല്ലാ ദിവസവും സൃഷ്ടാവായ ദൈവം ആര് എന്ന് പറയുന്ന റൂമിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക്, അഥവാ പ്രത്യേകമായി റൂമിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് ഖുറൈശികൾ 360 വിഗ്രഹങ്ങളിൽ പെട്ട ഒരു വിഗ്രഹമാണ് അള്ളാഹു എന്ന് തെളിയിക്കാൻ ഓഫീസിലാണ് പോലും തെളിവെടുക്കാൻ പറ്റില്ല. നമ്മളൊക്കെ പോക്കറ്റിൽ കൊണ്ട് നടക്കുന്ന സാധനം, മൊബൈലിൽ കൊണ്ട് നടക്കുന്ന സാധനം തെളിവുകൾ, അതാ തെളിവുകൾ ഓരോന്നിട്ട് എടുത്തിട്ട് പൊട്ടക്കടയാണ് എടുത്തിരുന്നത്. അത് തെളിയിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് പോവാം. സുഹൃത്ത് ഈ മറ്റേ 83-ാം അധ്യായത്തിലെ സുഹൃത്ത് ഞാൻ എടുക്കാം. ഇതൊക്കെ ഒരു പ്രശ്നമില്ല. ആദ്യം തെളിയിക്കേണ്ടത് ഖുറൈശികൾ 360 വിഗ്രഹങ്ങളിൽ പെട്ട ഒരു വിഗ്രഹമാണ് അള്ളാഹു എന്ന് ഇക്വിപ്പ് ഇവിടെ തെളിയിക്കണം. ശ്രദ്ധിക്കണം, ഖുറൈശികളുടെ 360 വിഗ്രഹങ്ങളിൽ പെട്ട ഒരു വിഗ്രഹമാണ് അള്ളാഹു എന്ന് ഇക്വിപ്പ് ഇവിടെ തെളിയിക്കണം. അത് കളവാണ്, അത് പച്ചക്കള്ളമാണ്. അത് തെളിയിച്ചിട്ട് ഇൻഷാല്ല അടുത്ത വിഷയം ഞാൻ എടുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ പറഞ്ഞ കളവ്, അത് 8 വർഷം അദ്ദേഹം ആരാധിച്ചു എന്ന് പറഞ്ഞ കളവ്, അത് തെളിയിക്കാം. ഇനി മക്കളുണ്ടെന്നുള്ള, ദൈവത്തിനും അള്ളാഹുവിനും മക്കളുണ്ടെന്നുള്ള വാദമാണോ? അത് ഇപ്പൊ നിങ്ങൾ ക്രിസ്ത്യാനികൾ പറയുന്നു ദൈവത്തിന് പുത്രനുണ്ടെന്ന് പറയുന്നില്ലേ? ദൈവത്തിന് പുത്രനുണ്ടെന്ന് നിങ്ങൾ പറയുന്നു, പറഞ്ഞു നടക്കുന്നില്ലേ? ദൈവത്തിന് പുത്രനുണ്ട്, പുത്രൻ ജനിച്ചു, അനാദി കാലത്ത് ജനിച്ചു എന്ന് പറയുന്നില്ലേ? ദൈവത്തിന് മാതാവ് ഉണ്ടെന്ന് പറയുന്നില്ലേ? കത്തോലിക്കര് ദൈവമാതാവ് എന്ന് പറയുന്നില്ലേ? ഉസൈറിനെ, ഉസൈർ എന്നൊരു എസ്രാ പ്രവാചകനെ ദൈവപുത്രനായിട്ട് പറയുന്നവരില്ലേ? ഉണ്ട്. മാലാഖമാർ ദൈവത്തിന്റെ പെൺമക്കളാന്ന് പറയുന്നവരില്ലേ? ഉണ്ട്. അതുപോലെ ദൈവത്തിന് മക്കളുണ്ടെന്നും മക്കൾ ദൈവത്തിന് മാതാവ് ഉണ്ടെന്നും ദൈവത്തിന് പിതാവ് ഉണ്ടെന്നും, ദൈവപിതാവ് എന്നൊരു ഗ്രൂപ്പ് തന്നെയുണ്ട് ക്ലബ് ഹൗസിൽ. അപ്പൊ ദൈവത്തിന് പിതാവ് ഉണ്ടെന്നും മാതാവ് ഉണ്ടെന്നും ദൈവത്തിന് മക്കളുണ്ടെന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ പല വിശ്വാസ കാര്യങ്ങൾ ഇന്നും ക്രിസ്ത്യാനികൾ പ്രചുര പ്രചാരമുള്ള വാദമാണ് ദൈവത്തിന് പുത്രനുണ്ടെന്നുള്ള വാദം. അതുണ്ട്. അപ്പൊ
അത് ദൈവത്തിന് മക്കളുണ്ടോ പിതാവുണ്ടോ അതിനെല്ലാം തകിടം മറിച്ചു കൊണ്ടാണ് ഖുർആൻ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ. ആരാധനയ്ക്കർഹൻ സൃഷ്ടികർത്താവായ ദൈവത്തിന്റെ ലോകത്തിന്റെ തമ്പുരാൻ അല്ലാതെ മറ്റാരുമില്ല. ലം യലിത് വലം യൂലത്, അവന് മക്കളില്ല, അവൻ ആരും മക്കളായിട്ട് ജനിച്ചിട്ടുമില്ല. അത് ഇസ്ലാം പ്രഖ്യാപിച്ച കാര്യം. ലം യലിത് വലം യൂലത്, അവന് അവന് മക്കളില്ല, അവൻ ആരും മകനായിട്ടോ മകളായിട്ടോ ജനിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള ലോകത്തിന്റെ അഹദായ, ലോകത്തിന്റെ ഏകനായ തമ്പുരാന്റെ പേരാണ് അള്ളാഹു എന്നുള്ളത്. ഒന്നാമത്തെ വാദം ഇക്ക് അംഗീകരിച്ചു കഴിഞ്ഞു. യഹൂദന്മാരും ക്രിസ്ത്യാനികളും അറബി ഭാഷയിലെങ്കിലും ഈ പറയുന്ന സൃഷ്ടികർത്താവായ ദൈവം തമ്പുരാന്, ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ദൈവം, വൺ ആൻഡ് ഓൺലി ഗോഡ് എന്ന അർത്ഥത്തിൽ അള്ളാഹു എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് യക്കിബ് ഇവിടെ സമ്മതിച്ചതാണ്. ഇനി രണ്ടാമത്തെ വിഷയം എടുക്കാം. ഖുറൈഷികളുടെ 360 വിഗ്രഹത്തിൽപ്പെട്ട ഒരു വിഗ്രഹമാണ് അള്ളാഹു എന്ന് യക്കിബ് ഇവിടെ തെളിയിക്കണം. അത് തെളിവ് തന്നതിന് ശേഷം ഇൻഷാ അല്ലാഹ് തൊട്ടടുത്ത വിഷയം എടുക്കാം. ഓക്കെ നബീല, ഞാൻ ആക്ച്വലി താങ്കളുടെ വോയിസ് കേൾക്കാൻ വേണ്ടി എന്റെ ചെവിയോട് ചേർത്ത് പിടിച്ചാണ് താങ്കളുടെ വോയിസ് കേൾക്കുന്നത്. അപ്പൊ ഇപ്പോ നിങ്ങൾ വേറെ ആരെങ്കിലും സംസാരിച്ചോ, ഞാനൊരു സ്ക്രീൻഷോ ഒരു ഒരു ഫോട്ടോ ഒന്ന് എടുത്തോട്ടെ കേട്ടോ. അപ്പൊ ഐ മീൻ താങ്കൾക്ക് ചിന്തിക്കുന്ന പോലെ ഞാൻ തെളിവുകൾ അങ്ങനെ കൂടെ കൊണ്ടു കിടക്കുന്നില്ല, അത് ഏതാണ്ട് വലിയ കുറവ് പോലെ നിങ്ങൾ പരിഹസിച്ച് പറയുന്നത് കേട്ടു. സോ ഉള്ളത് ഞാൻ തരാം. പിന്നെ നിങ്ങൾ സൂറ 53 വലിയ വിശ്വാസം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഒപ്പമുള്ള പെൺമക്കളുടെ ആ ഒരു കാറ്റഗറിയിൽ താങ്കൾ അള്ളാഹുവിനെ പെടുത്തുന്നില്ല, ഖുറൈശികൾ അത് പെടുത്തുന്നുണ്ട്. ഇനി ഒരു ഒരു മിനിറ്റ് എനിക്കൊന്ന് ഒരു അവസരം, ഒരു ഫോട്ടോ എടുക്കാൻ ഒരു അവസരം എന്താ. നിങ്ങൾ സംസാരിച്ചോ, നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കത്തില്ല. വേറെ ആരെങ്കിലും ആണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ 100 പറയുവാണെങ്കിൽ എനിക്ക് കേൾക്കാൻ പറ്റും, പക്ഷെ നബീലിന്റെ വാക്കുകൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ചെവിയുടെ അടുത്ത് കൊണ്ടുവയ്ക്കണം, അതുകൊണ്ടാണ്. ഓക്കെ, ഇൻ കേസ് നബീലാണ് പറയുന്നതെങ്കിൽ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ഓക്കെ, മറ്റൊരു വിഷയം എടുക്കൂല. വിഷയം 360 വിഗ്രഹത്തിൽപ്പെട്ട ഒരു വിഗ്രഹമാണ് അള്ളാഹു എന്ന് ഖുറൈഷികൾ പറയുന്ന 360 വിഗ്രഹങ്ങളിൽ, ഐഡൽസിൽ പെട്ട ഒരു വിഗ്രഹമാണ് അള്ളാഹു എന്ന് യക്കുപ്പ് ഇവിടെ തെളിയിച്ചിട്ട് മതി. അടുത്ത വിഷയം എടുക്കുന്നു ഇൻഷാല്ലാ. എനിക്ക് ഒരു കുഴപ്പമില്ല, ഖുർആനിലെ സൂറത്ത് ഫാത്തിഹ മുതൽ അന്നാസ് വരെ ഏത് സൂറത്ത് നമുക്ക് ചർച്ച ചെയ്യാം, ഒരു പ്രശ്നമില്ല. അത് സൂറത്ത് മറ്റാ ഈ നജ്മായ സൂറത്ത് നജ്മിലെ 53 അധ്യായത്തിലെ ഈ പറയുന്ന വചനങ്ങളായിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, നമുക്കത് എടുക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ഒന്നാമതായി തെളിയിക്കേണ്ടത് 360 വിഗ്രഹങ്ങളിൽപ്പെട്ട ഒരു വിഗ്രഹമാണ് എന്നുള്ളത് ഇവിടെ അള്ളാഹു എന്നുള്ളത് യക്കിപ്പ് ഇവിടെ തെളിയിച്ചിട്ട് നമുക്ക് അടുപ്പത്തിൽ പോവാം. എത്ര സമയം എടുത്താലും ഒരു കുഴപ്പമില്ല. ഓക്കെ, ഞാൻ മൈക്ക് എടുക്കുവാണേ. നബീൽ എൻ്റെ സ്ക്രീൻ ഒന്ന്, സോറി എൻ്റെ ഡി പി ഒന്ന് നോക്കുക, എന്നിട്ടൊരു സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് വായിക്കുക, സൂം ചെയ്ത് വായിക്കുക. ഞാൻ വായിക്കാം. ഹി വാസ് ഓൺലി വൺ ഗോഡ് എമംഗ് എ പാന്തിയോൺ ഓഫ് 360 ഗോഡ്സ് വർഷിപ്ഡ് ബൈ ദി അറബ്സ്. ഈവൺ ഇഫ് ഹി വാസ് അറ്റ് ടൈംസ് വ്യൂഡ് ആസ് ഹൈ ഗോഡ്, this does not mean he was the one true god. Historians like Waqidi have said Allah was actually the chief of the 360 gods being worshipped in Arabia at the time of Muhammad rose to prominence. Okay, appo njan parnallo nammal verade onnum poduve parayarilla, ini verade angu parayuvaanengilum namukku aa karyam kshema parayunnadino thudarnulla naalukalil parayadirikkunnadino enikk kolappoonnilla. നിങ്ങളുടെ വിശ്വാസം ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, ഞാനത് പറഞ്ഞല്ലോ. ഇപ്പോ നജ്മ് 53 സൂറയില് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. എങ്ങനെ? അള്ളാഹുവിന് 3 പെൺമക്കളുണ്ടെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ല, പക്ഷേ ഖുറൈശികൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ തെളിവാണ് അവിടെ കാണിച്ചു തന്നത്. അത് അള്ളാഹുവിന്റെ മക്കളായിട്ടാണ് വരുന്നത്, സെയിം കാറ്റഗറി. ഓക്കെ, ഈ വിശ്വാസം നിലനിന്നിരുന്നത് അറേബ്യയിലാണ്. ഓക്കെ,
അപ്പോ താങ്കള് വലിയ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിർബന്ധിതനായി പോയി. ഓക്കെ, എന്നാ പിന്നെ ഒരു ചെറിയ തെളിവെങ്കിലും താങ്കൾക്ക് കൊടുക്കാം. താങ്കൾ ഖുറാൻ അംഗീകരിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഖുറാനിൽ നിന്ന് തന്ന തെളിവ് താങ്കൾ അംഗീകരിക്കുന്നില്ലായിരിക്കും. ദാറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഈ തെളിവ് നോക്കുക. ഹി വാസ് ഓൺലി വൺ ഗോഡ് എമംഗ് പാന്തിയോൺ ഓഫ് 360 ഗോഡ്സ് വർഷിപ്ഡ് ബൈ അറബ്സ്. നബിയിൽ ഇത് അംഗീകരിക്കണ്ട, പക്ഷെ ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. യു അണ്ടർസ്റ്റാൻഡ്? പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഈ വെറുതെ തെളിവ് കൂടെ കൊണ്ട് നടക്കുന്നില്ല, ഞാൻ കീശയിലിട്ടോണ്ടാ നടക്കുന്നേ എന്നൊക്കെ പറയുമ്പോ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ റിക്വസ്റ്റ് ചെയ്തല്ലോ, അപ്പൊ അതിനനുസരിച്ച് ഒന്ന് നോക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞങ്ങള് ഇത് എപ്പോഴും സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്, അറബി ബൈബിളില് ദൈവം എന്നുള്ള പദത്തിന് തത്തുല്യമായിട്ട് അള്ളാഹു എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങളത് സ്റ്റഡി ചെയ്തിട്ടുണ്ട്, ഞങ്ങളത് വായിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. അത് ഞാനെന്ന് മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും അത് സമ്മതിക്കുന്ന കാര്യം. സമ്മതിക്കുന്ന എന്തിനാ? ഒരു അറബി ബൈബിൾ നമ്മൾ മേടിച്ച് നോക്കിയാൽ അതിൽ കാണാൻ പറ്റുന്നതാണല്ലോ. അതിനകത്ത് ഞങ്ങൾ എതിർക്കേണ്ട കാര്യം എന്താണ്? പക്ഷേ അത് പ്രോപ്പർ നൗൺ ആയിട്ടല്ല, പേരായിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത്, അത് ജനറിക് തേം ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോ രക്ഷിതാവ്, അബ്സൊല്യൂട്ട്ലി ഫൈൻ. രക്ഷകൻ, സൃഷ്ടാവ് അല്ലെങ്കിൽ ദൈവം, ഈ കാര്യം ഇത് പറയുന്നത് പോലെയൊക്കെ അത് പറയുന്നതിന് ഒരു കുഴപ്പമില്ല, കാരണം അതെല്ലാം ജനറിക് ടെർമിനോളജിയാണ്. ഓക്കെ, എന്നാൽ രണ്ട് മിനിറ്റ് ആയി. ഓക്കെ 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 ഓക്കെ. അതായത് ഇതിനേക്കാളും ബെറ്റർ നിങ്ങൾ ചാറ്റ് ജി പി ടി കൊടുത്താൽ മതിയായിരുന്നു. ഗൂഗിളിൽ കൊടുക്കുന്നതിന് പകരം ചാറ്റ് ജി പി ടി ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചാറ്റ് ജി പി ടിയിൽ ഇതേ ക്വസ്റ്റ്യൻ കൊടുത്താൽ ചാറ്റ് ജി പി ടി കുറച്ചുകൂടെ സാധനങ്ങൾ തന്നേനെ. ഇത് ഇതിങ്ങൾ ഇട്ട ലിങ്ക് ഞാൻ മുകളിൽ പിഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ എക്യുപ്പ് അത് ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കി അത് ഓപ്പൺ ആകുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അത് സ്ക്രീൻഷോട്ട് ഇട്ടേക്കാണ്. ഈ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് എറർ ആണ്, വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇതുപോലെ കളവ് പറഞ്ഞ ഫാക്ച്വൽ എറർ പറഞ്ഞ ഗൂഗിൾ ചിലപ്പോൾ അത് ആ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യും. ആ വെബ്സൈറ്റ് ഓപ്പൺ ആണ്, ഞാൻ മുകളിൽ പിഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി ഗദജ ബിഡി, യൂണിവേഴ്സിറ്റാസ് ഗദജ മീഡിയ എന്ന് പറയുന്ന ഇന്തോനേഷ്യയിലെ ഒരു വെബ്സൈറ്റ് ആണ്, അത് ഓപ്പൺ ആകുന്നില്ല. അത് എനിക്ക് തോന്നുന്നു എനിക്കിപ്പോ ക്ലിക്ക് ചെയ്ത് കാണും. എന്തായാലും പോട്ടെ, ഞാൻ ചോദിച്ചത് എന്താണ്? ഗൂഗിളിലെ ഗൂഗിളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടാണോ നിങ്ങൾക്ക് ഇത് ഒരു പുസ്തകത്തിൽ ഒരു കൃത്യമായ ഗ്രന്ഥം, ഒരു ഗ്രന്ഥം ഉണ്ടാവുമല്ലോ. ഇപ്പൊ ചരിത്രപരമായ ഒരു ഗ്രന്ഥം, ഇപ്പൊ ഒരു ചരിത്രം, നമ്മൾ 1400 മുമ്പ് വർഷം മുമ്പത്തെ ഒരു ചരിത്രം പറയുന്നതാണ്. ആ ചരിത്രം പറയുന്ന ഒരു ഗ്രന്ഥം ഉണ്ടാവുമല്ലോ. ഇനി പോട്ടെ, ഈ 53 അധ്യായത്തിലെ ഈ സൂറത്ത് നജ്മാണോ? ഇനി അതിന്റെ വിശദീകരണം, അതിന്റെ കമന്ററികൾ ഉണ്ടാവുമല്ലോ. അതിൽ എവിടെയെങ്കിലും എടുത്തോ? ഖുറൈശികൾ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന 360 വിഗ്രഹങ്ങളിൽ പെട്ട ഒരു വിഗ്രഹമാണ് അള്ളാഹു എന്ന് ഇപ്പോഴും തെളിച്ചിട്ടില്ല. ഗൂഗിളിൽ നിന്ന് ഒരു സാധനം പേര് ഒരു പേജ് എടുത്ത് വായിച്ചു, ആ പേജിന്റെ വെബ്സൈറ്റ് ഞാൻ മുകളിൽ പിഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണെങ്കിൽ ആ പേജ് ആണെങ്കിൽ ഓപ്പൺ ആവുന്നില്ല. അത് ഞാൻ മുകളിൽ പിഞ്ച് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഗദജാബ് ഇന്ത്യ എന്നുള്ള ഇന്തോനേഷ്യൻ വെബ്സൈറ്റ് പിഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ഇപ്പൊ അവസാനം പറഞ്ഞത് അങ്ങനെ സൃഷ്ടികർത്താവെന്നോ ദൈവം തമ്പുരാനെന്നോ കർത്താവെന്നോ എന്നൊക്കെ അള്ളാഹു എന്ന് ഉപയോഗിക്കാം. നിങ്ങൾ ഈ പറഞ്ഞ അപകടം പിടിച്ച വാദമാണ്, അഥവാ നിങ്ങൾ ഒരേ സമയം 360 വിഗ്രഹങ്ങളിൽപ്പെട്ട ഒരു വിഗ്രഹമാണ് അള്ളാഹു എന്നും പറയുന്നു. എന്നിട്ട് അതേ അള്ളാഹുവിനെ ക്രിസ്ത്യാനികൾ യഹൂദന്മാരും സൃഷ്ടികർത്താവെന്നും കർത്താവെന്നും ദൈവം തമ്പുരാണെന്ന് വിളിച്ചെന്നും അപകടം പിടിച്ച വാദമാണ്. ഒന്നാമത്തെ കാര്യം, പേഗൻ ഗോഡ്സ്, അറേബ്യൻ പേഗൻ ഗോഡ്സിനെ യഹൂദന്മാരും ക്രിസ്ത്യാനികൾ ഉപയോഗിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല, കാരണം അവർക്ക് വേറെ ഇഷ്ടംപോലെ നാമങ്ങളുണ്ട്. അപ്പൊ ഇത് പ്രത്യേകം, ഞാൻ അതാ പറഞ്ഞത്, ഇത് പ്രത്യേകമായിട്ടുള്ള നാമമാണ്. അതിന് ബൈബിളിൽ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തു നല്ലവനായ ഗുരു എന്ന് പറയുന്ന മാർക്കോസിന്റെ 10:17 ഇട്ടു. യഹൂദന്മാർ ഹിബ്രു ഭാഷയിലടക്കം അള്ളാഹു എന്ന് പറഞ്ഞതിന്റെ തെളിവ് തരാമെന്ന് ഞാൻ പറഞ്ഞു. അത് തെളിവ് ഇതുവരെ എക്യുപ്പ് ചോദിച്ചിട്ടില്ല എൻ്റെ അടുത്ത്. ഞാൻ തെളിവ് തരാമെന്ന് പറഞ്ഞു, ചോദിക്കുമ്പോൾ തരാം ഇൻഷാല്ലാ, എന്തിലുണ്ട്. ഇനി രണ്ടാമത്തെ വിഷയം, ഈ പറഞ്ഞ ചരിത്രപരമായ പുസ്തകങ്ങളിൽ നിന്നുകൊണ്ട്, ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആയിക്കൊണ്ട് പുസ്തകങ്ങൾ, ഹിസ്റ്റോറിക്കൽ രേഖപ്പെടുത്തിയ പുസ്തകങ്ങൾ, അതിൽ ഖുറൈശികൾ 360 വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന, അവരാധരിച്ചിരുന്ന 360 വിഗ്രഹങ്ങളിൽപ്പെട്ട ഒരു വിഗ്രഹമാണ് അള്ളാഹു എന്ന് ഇക്കിപ്പുരുടെ തെളിയിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, സൂറത്ത് ഫാത്തിഹ മുതൽ സൂറത്ത് അന്നാസ് വരെ ഖുർആനിലേക്ക് ഏത് സൂറത്തെടുത്ത് സംസാരിക്കാനും നബീൽ എന്ന് പറയുന്ന വ്യക്തിക്ക് മടിയില്ല എന്ന് എക്യുപ്പിനെ അറിയാലോ. എക്യുപ്പിനെ എന്നെ ക്ലബ് ഹൗസിൽ നേരത്തെ അറിയാം, ബയ്യനയിലുള്ളത് മുതൽ എക്യുപ്പിനെ എന്നെ അറിയാം.
ഇപ്പൊ ഞാൻ ഖുർആനെടുത്ത് സംസാരിക്കില്ല എന്ന് പറയുന്നത് എക്കിപ്പ് അത് പോട്ടെ, എക്കിപ്പ് അത് സംവാദത്തിൽ അങ്ങനത്തെ ഡയലോഗ് ഒക്കെ അടിക്കുക, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ കാര്യം, ഈ ഡയലോഗ് അടിച്ചു പോകുന്നതിന്റെ കൊണ്ട് കാര്യമില്ല. 360 വിഗ്രഹങ്ങളിൽപ്പെട്ട ഒരു വിഗ്രഹമാണ് അള്ളാഹു എന്ന് എക്കിപ്പ് ഇപ്പോഴും തെളിയിച്ചിട്ടില്ല. അതിന് തെളിവ് തരും. എക്കിപ്പിന്റെ സമയമാണ് 2 മിനിറ്റ്. ഓക്കെ, അവസാന ഭാഗങ്ങൾ നബീല് പറഞ്ഞത് കേട്ടില്ല, പക്ഷെ സെയിം റിപ്പീറ്റേഷൻ ആണെന്ന് ചിന്തിക്കുന്നു. ഓക്കെ, ഞാൻ വേറൊരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്, നോക്കാം. ഇതിന്റെ മുകളിലോട്ട്, അതായത് തീരെ ചെറിയ ലെറ്റേഴ്സ് ആയതുകൊണ്ട് മൊത്തം നിങ്ങൾക്ക് ഇത് കിട്ടാൻ പാടില്ല. ഞാൻ ഇതിന്റെ വെബ്സൈറ്റ് പറയാം, bible.ca/islam/islam-allah-pre-islamic-origin.htm. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മതി, അതിനകത്ത് കിട്ടും. ലിങ്ക് കമന്റ് ബോക്സ് ഇട്ടോളൂ, ലിങ്ക് നമ്മൾ മുകളിൽ പിൻ ചെയ്യാലോ, കമന്റ് ബോക്സ് ഇട്ടോ ലിങ്ക് ഇട്ടോ. ആ ഒരു അല്ല, എനിക്ക് രണ്ട് ഇഷ്യൂസ് ഉണ്ട്. ഒന്ന്, എനിക്ക് ഇച്ചിരി വർക്ക് വരുന്നു. രണ്ടാമത്തെ കാര്യം, എന്റെ മൊബൈലില് 11% മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് നോക്കട്ടെ, ഇവിടെ അടുത്തെവിടെങ്കിലും ഒരു ചാർജർ ഉണ്ടെങ്കിൽ ഐ വിൽ ഫൈൻഡ് ഇറ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ് കണക്ടഡ്. ഓക്കെ, നിങ്ങൾ നോക്കിയോ, ഇതിനകത്ത് ഇസ്ലാമിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ഒരു സൈറ്റാണിത്. ഓക്കെ, ആ സൈറ്റിൽ നിന്ന് ഞാൻ കോട്ട് ചെയ്യാം. മറ്റത് ഞാൻ ആദ്യം ഇട്ടത് താങ്കൾ പറഞ്ഞത് കറക്റ്റ് ആണ്, അത് ഞാനും തുറന്നു നോക്കി, അത് ഓപ്പൺ ആവുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല, എങ്കിലും ഞാൻ അറ്റ്ലീസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് താങ്കൾക്ക് അത് കാണിച്ചു തന്നു. രണ്ട്, ഇനി അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ട്, സമ്മതിച്ചു. അതേ കാര്യം തന്നെ ഈ സൈറ്റിൽ നിങ്ങൾക്ക് തുറക്കാൻ പറ്റുന്ന സൈറ്റാണ്, അതിനകത്ത് നോക്കിയോളൂ, ഞാനൊന്ന് വായിക്കാം. ദ പ്രീ ഇസ്ലാമിക് ഒറിജിൻ ഓഫ് അള്ളാ, there is absolutely no question that Allah was worshipped by the pagan Arabs as one of many polytheistic gods. കണ്ടോ, അല്ല ഞാൻ വായിച്ചത് തെറ്റാണെങ്കിൽ നബീല് തന്നെ വായിക്കാം. അതായത് പോളിത്തീസ്റ്റിക് അറേബ്യൻസ് 360 അല്ലെങ്കിൽ അവർക്ക് എത്ര ദൈവങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്റെ അറിവിൽ 360 ദൈവങ്ങളാണ്. So there is absolutely no question that Allah was worshipped by the pagan Arabs as one of many polytheist gods. അതുകൊണ്ടാണ് ഞാൻ താങ്കൾക്ക് 53-ാമത്തെ സൂറയും കാണിച്ചു തന്നത്. എന്താണ് ലാത്ത മനാത്ത ഊസ? ഇത് അള്ളാഹുവിന്റെ മക്കളാണ്. അള്ളാഹു ഒരു കംപ്ലൈന്റ് പറയുന്നുണ്ട്, ഇത് നീതിയായ ഒരു വീതം വെക്കലല്ല, നിങ്ങൾ കാമക്കളും എനിക്ക് പെണ്ണുമോ, അത് ശരിയായ വീതം വെക്കലല്ല. സി, അപ്പൊ അവര്, അതായത് അറബ്സ്, ഇത് കാണുന്നത് എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാല് അള്ളാഹു ഉണ്ട്, അള്ളാഹുവിനോടൊപ്പം പെൺമക്കളും ഉണ്ട്, ഈ രീതിയിലാണ് ആരാധിച്ചു വന്നിരുന്നത്. ഓക്കെ, അതിന്റെ ഒരു ഇത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ താങ്കൾ ഇത് അംഗീകരിക്കണമെന്നോ വിശ്വസിക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ താങ്കളോട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു, ഞാൻ കാണിച്ചു തന്നു. ഒന്ന്, സമയമായി കാണുമെന്ന് തോന്നുന്നു അല്ലേ, അതുകൊണ്ടാണോ? ആ ഓക്കെ, എനിവേ, അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇനി ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ തന്നെ ഒരു പണ്ഡിതനുണ്ട്, ഷബീർ അലി, അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഈ പ്രീ ഇസ്ലാമിക് പീരീഡിൽ അള്ളാഹുവിനെ അറേബ്യൻസ് ആരാധിച്ചിരുന്നു. ആരാധിച്ചിരുന്നെങ്കിൽ അവര് എങ്ങനെയാണ് ആരാധിച്ചിരുന്നത്? ആ ഒരു വീഡിയോ താങ്കളൊന്ന് നോക്കുക, ഒരു സ്റ്റഡി പർപ്പസിലെങ്കിലും നോക്കുക. ഞാൻ പറഞ്ഞതുകൊണ്ട് ചെയ്യണമെന്നില്ല, അറ്റ്ലീസ്റ്റ് ഫോർ ഒരു സ്റ്റഡി പർപ്പസിൽ അതൊന്ന് വായിക്കുക, അപ്പൊ കൂടുതൽ കിട്ടും, വിവരങ്ങൾ കിട്ടും. എക്യുപ്പ് സംവാദത്തിൽ അധികം പങ്കെടുത്തിട്ടില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. ആ കുഴപ്പമില്ല, സാധാരണ. ഇപ്പൊ ഞാൻ എക്യുപ്പ് എടുത്തൃത്വം സംസാരിക്കുമെന്ന് വെച്ചോ, എടുത്തൃത്വം ഞാനും എക്യുപ്പ് സംസാരിക്കുമ്പോ ഞാൻ പറയണം മുഹമ്മദ് ഇസ പെരുമ്പാവൂർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നാല് എക്യുപ്പ് എന്ത് പറയും? അത് മടക്കി നാലായിട്ട് നബിയിൽ കൈ വെച്ചോ, എനിക്ക് ക്രിസ്ത്യാനികൾ പറഞ്ഞത് കൊണ്ടുവരാൻ പറയും, അപ്പൊ ഞാൻ കുരുവിള കുളഞ്ഞു കുമ്മലിനെ കൊണ്ടുവരും, അങ്ങനെയാണ് ഞാൻ കൊണ്ടുവരേണ്ടത്. അപ്പോ അതായത് ഒരു മതവിശ്വാസത്തെ കുറിച്ച് സംസാരിക്കുമ്പോ ആ മതവിശ്വാസത്തിനകത്ത് നിന്ന് അതിനെ കുറിച്ച് സംസാരിക്കുന്ന ചരിത്രകരമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ നിഷ്പക്ഷമായിട്ട് കൈകാര്യം ചരിത്രകാരന്മാരുടെ ഗ്രന്ഥങ്ങളാണ്, പുസ്തകങ്ങളാണ്, അതിന്റെ രേഖകളാണ് കൊണ്ടുവരേണ്ടത്. ഇത് ഇസ്ലാമിനെ തെറി പറയാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ ഒരു വെബ്സൈറ്റ്, ഞാൻ മുകളിൽ പിഞ്ചിട്ടുണ്ട്. എക്യുപ്പ് കൊണ്ടുവന്ന ലിങ്ക് കോപ്പി 11% മൊബൈലുള്ള കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. 5% ഉണ്ടെങ്കിലും ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കമന്റ് ബോക്സ് ഇടാൻ പ്രശ്നമൊന്നുമില്ല.
ഈ ലിങ്ക് ബൈബിൾ ഡോട്ട് സി എ എന്ന് പറയുന്ന എക്യുപ്പ് ഇവിടെ വായിച്ച ലിങ്ക് ഞാൻ മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്. എക്യുപ്പ് പറഞ്ഞ പാരഗ്രാഫ് അതിനകത്തുണ്ട്. ഇത് ഇസ്ലാമിനെ തെറി പറയാനുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അതിൽ നിന്ന് എടുത്തുകൊണ്ട് വരാണ് അള്ളാഹു 300. ഞാൻ പറഞ്ഞല്ലോ ഇത് എക്യുപ്പ് പരാജയമാണ്, ഇപ്പോഴും തെളിയിച്ചിട്ടില്ല 360 വിഗ്രഹങ്ങളിൽ പെട്ട ഒരു വിഗ്രഹമാണ് എന്ന് ചരിത്രപരമായി ചരിത്ര വസ്തുതകളെ കുറിച്ച് സംസാരിക്കുന്ന പുസ്തകങ്ങൾ രേഖകൾ അതുകൊണ്ട് വരിക. ഇസ്ലാമിനെ തെറി പറയുന്ന ക്രിസ്ത്യൻ വിമർശകരുടെ ഇന്റർനാഷണൽ ക്രിസംഗികളുടെ വെബ്സൈറ്റ് അല്ല ഞങ്ങൾ ചോദിച്ചത്. അപ്പൊ ഞങ്ങൾക്കും തന്നൂടെ? ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങളോട് സംസാരിച്ചല്ലോ നമ്മുടെ നവാസ്ത, നമുക്ക് തൃത്വത്തെയും യേശു പുത്രനല്ലെന്ന് പറഞ്ഞ ക്രിസ്ത്യാനികളെ വിമർശിക്കുന്ന അവഹേളിക്കുന്ന വെബ്സൈറ്റ് നമുക്ക് നിരീശ്വരവാദികൾ വെബ്സൈറ്റ് കൊണ്ടുവന്നാൽ പോരെ? അങ്ങനെ അല്ലല്ലോ. ഒരു ചർച്ചയാവുമ്പോൾ അതിന് വസ്തുതാപരമായിട്ടുള്ള തെളിവുകൾ വേണം. ഇനി ഇസ്ലാമിക ഈ ലോകത്തുള്ള ഇസ്ലാമിക ഓറിയന്റലിസ്റ്റുകൾ ഉണ്ടല്ലോ, ഇസ്ലാമിന്റെ ചരിത്രകാലത്ത് ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് വിമർശകരാണല്ലോ. ഇനി അവരായിക്കോട്ടെ, ഈ 360 വിഗ്രഹങ്ങളിൽ പെട്ട ഒരു വിഗ്രഹമാണ് അള്ളാഹു എന്ന് യെക്യുപ്പ് ഇപ്പോഴും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ വാദം തെളിയിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് തൊട്ടടുത്ത വിഷയം, ഈ സൂറത്ത് നജ്മിൽ 53 അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയം എന്താണെന്നും അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ റസൂലിന്റെ പേരിൽ ഒരു പച്ചക്കള്ളം വേണം. സാധാരണ മുസ്ലിങ്ങൾ അത് പിടിക്കാതെ വിടൂല. പക്ഷെ ഈ ഒരു വിഷയം, ഒരു വിഷയം ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്തതിൽ വളരെ നിങ്ങൾ ചാടിപ്പോവും. അപ്പോൾ ഇത് 360 ഒരു വിഗ്രഹമാണ് അള്ളാഹു എന്ന് യെക്യുപ്പിന് ഈ സമയം വരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് തെളിയിക്കുക. വസ്തുതാപരമായി തെളിയിച്ചതിന് ശേഷം തൊട്ടടുത്ത വിഷയത്തിൽ കടക്കാം ഇൻഷാല്ലാ. തെളിയിക്കുക വീണ്ടും 2 മിനിറ്റ് യെക്യുപ്പിന്. യാ, ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പൊതുവെയുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം നവാസിനോട് സംസാരിച്ചതുപോലെ പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാത്തൊരു സ്ഥിതിയുണ്ട്. ഈ 53-ാമത്തെ ഈ സൂറയില് ഓക്കെ, അതിനകത്ത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അള്ളാഹുവിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ലാത്ത മനാത്ത ഉസയോടൊപ്പം തന്നെയാണ്. അതായത് അള്ളാഹു പിതാവും ഇവര് 3 പേരും മക്കളുമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞു അള്ളാഹുവിനോടൊപ്പം തന്നെ ഇവരുടെ മുമ്പാകെയും മുഹമ്മദ് മുട്ടുകളെ മടക്കിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ മടക്കിയത്? അല്ലെങ്കിൽ അവരെ ആരാധിച്ചിട്ടുണ്ട്? അതല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നുണ്ട് നിങ്ങൾ ലാത്ത മനാത്ത ഉസയെ പറ്റി, 3-ാമതുള്ള മനാത്തയെ പറ്റിയും ചിന്തിച്ചിട്ടുണ്ടോ? അവർ ഉയരത്തിൽ പറക്കുന്ന കൊക്കുകളാണ്, അവരോട് സഹായം തേടാവുന്നതാണ്, ഇങ്ങനെയുള്ള ഈ സൈറ്റാനിക് വേഴ്സസിനെ കുറിച്ച് താങ്കൾക്കറിയാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇപ്പൊ താങ്കൾ ആദ്യം പറഞ്ഞ പോയിന്റ് ശരിയാണ്. ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞല്ലോ, അതായത് ആ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് ഞാൻ പറഞ്ഞു, അത് ഇസ്ലാമിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ഇതാണ്. താങ്കൾ അതിനെതിരായിട്ട് എന്നോട് പറഞ്ഞു യെസ് ഓക്കെ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളും ഇതുപോലെ കൊണ്ടുവന്നാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂ? ഇല്ല, സമ്മതിച്ചു. ആ താങ്കളുടെ വാലിഡ് പോയിന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് പറഞ്ഞത് ഗിവ് മീ സം ടൈം. അന്നേരം താങ്കൾക്ക് കിട്ടിയ സമയം കൊണ്ട് ഒന്ന് കളിയാക്കുകയും ചെയ്യണം, അതുപോലെ തന്നെ ഈ ഒന്ന് വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയും ഇല്ല, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് റെഡി അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, കാണിച്ചു തന്നു. ഓക്കെ, ഒന്ന്. ഇനി അതിന്റെ റിലയബിലിറ്റി ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് വെച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ കാണിച്ചു തന്നു എന്നുള്ള കാര്യമെങ്കിലും താങ്കൾക്ക് സമ്മതിക്കാമല്ലോ. 2 സ്ഥലത്ത്, ഒന്ന് നജ്മിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു അള്ളാഹും അള്ളാഹുവിനോടൊപ്പമുള്ള 3 പെൺമക്കളും ഖുറൈശികൾ ആരാധിച്ചിരുന്നു എന്നുള്ളതിന്റെ ഉദാഹരണം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ അള്ളാഹുവിനെ മാത്രമല്ല അവർ ആരാധിച്ചിരുന്നത്, അള്ളാഹുവിനോടൊപ്പം ലാത്ത മനാത്ത ഉസ ഇവരെ ആരാധിച്ചിരുന്നു. ഇനി മലയാളത്തിൽ ഞാൻ, എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് നബിയുടെ ജീവിതം എന്ന് പറഞ്ഞ ഒരു പുസ്തകം മേടിച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വായിച്ചതായിട്ടാണ് എന്റെ ഓർമ്മ. ഓക്കെ ഓക്കെ ബ്രദറെ, ഞാൻ ഈ സെന്റൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഈ സെന്റൻസ് അത് വീട്ടിൽ ചെല്ലുമ്പോ കേട്ടു. ഞാൻ ഈ സെന്റൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ ഞാനത് ഒന്ന് നോക്കിയിട്ട് അതിനകത്ത് ഉണ്ടെങ്കിൽ ഞാനത് എടുത്ത് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും സെർച്ച് ചെയ്യുന്നുണ്ട്. എനിവേ, കണ്ടിന്യൂ ചെയ്യാം. അള്ളാഹു ഏറ്റവും വലിയവനാണ്, അള്ളാഹു ഏറ്റവും വലിയവനാണ്, അള്ളാഹു മാത്രമാണ് ഏറ്റവും വലിയവൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ക്രിസംഗികൾ ഇത്രയും നാളും പറഞ്ഞ ഒരു കളവ്, പച്ചക്കള്ളം, യെക്യുപ്പ് എന്ന് പറയുന്ന ഒരു ക്രിസംഗി പാസ്റ്റർക്ക് ഇതുവരെയും 360 വിഗ്രഹങ്ങളിൽപ്പെട്ട ഒരു വിഗ്രഹമാണ് എന്ന്
തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ആകെ കൊണ്ടുവരാൻ പറ്റുന്നത് ഇസ്ലാമിനെ തെറി പറയുന്ന വെബ്സൈറ്റുകൾ മാത്രമാണ്. വസ്തുതാപരമായി ചരിത്രപരമായി അള്ളാഹു 360 വിഗ്രഹങ്ങളിൽപ്പെട്ട ഒരു വിഗ്രഹമാണെന്ന് തെളിയിക്കാനേ നിങ്ങൾക്ക് കഴിയില്ല. അത് കളവാണ്, നിങ്ങൾ പ്രചരിപ്പിച്ച ഒരു പച്ച കള്ളമാണ്. രണ്ടാമത്തെ കാര്യം, അതിനു മുമ്പ് ഒരു കാര്യം ഇവിടെ സമ്മതിച്ചിരുന്നു, എക്യുപ്പ് അഥവാ ക്രിസ്ത്യാനികളും യഹൂദന്മാരും പോലും സൃഷ്ടികർത്താവായ ദൈവം തമ്പുരാൻ എന്ന അർത്ഥത്തിൽ അള്ളാഹു എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതും എക്യുപ്പ് ഇവിടെ സമ്മതിച്ച വിഷയമാണ്. ഈ രണ്ട് വിഷയങ്ങൾ അൽഹംദുലില്ലാ ഇവിടെ ക്ലിയർ ആയ സ്ഥിതിക്ക് നമ്മൾ മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇനി ഖുർആനിലെ 53 അധ്യായത്തിൽ പറഞ്ഞ അള്ളാഹുവിനെ ഒരേ കാറ്റഗറിയിലാണോ? അള്ളാഹുവിനെ കുറിച്ച് ഖുർആനിൽ വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നു ഇബ്നുല്ലാഹ്, യഹൂദന്മാർ പറഞ്ഞു, യഹൂദരിലെ ഒരു വിഭാഗം പറഞ്ഞു ഉസൈർ അള്ളാഹു അള്ളാഹുവിന്റെ പുത്രനാണ്. വഖാലത്തിൻ നസാറ ഈസബ്നുല്ലാഹ്, മറിയമിന്റെ മകൻ മസീഹ് ഇബ്നുല്ലാഹ്, മറിയമിന്റെ മകൻ മസീഹ് അള്ളാഹുവിന്റെ പുത്രനാണെന്ന് പറയുന്നു എന്ന് അള്ളാഹുവിനെ ചേർത്ത് കൊണ്ട് യഹൂദന്മാർ ഉസൈറിനെയും ക്രിസ്ത്യാനികൾ യഹൂ മറ്റേ യേശുവിനെയും പറഞ്ഞു, ഈസ നബി അലൈഹി സ്വലാത്തു വസലം പറഞ്ഞു എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതേ നിങ്ങൾ നേരത്തെ ലാത്ത ഉസ്സ എന്ന് പറയുന്ന സൂറത്ത് നജ്മിലെ അള്ളാഹുവിനെ ചേർത്ത് പറഞ്ഞ ആ പ്രയോഗം, അതേ പ്രയോഗം ഉസൈറിനെ കുറിച്ചും ഈസ നബി അലൈഹി സ്വലാത്തു വസലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മലക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു ഇതിൽപ്പെട്ട ഒന്നാണെന്ന് കിട്ടൂല. ഇവിടെ ചരിത്രപരമായി നിങ്ങൾ കാണിച്ചു തരേണ്ടത് 360 വിഗ്രഹങ്ങൾ ഉണ്ട്. ഖുറൈഷികൾ വിളിച്ചു പ്രാർത്ഥിച്ച 360 വിഗ്രഹങ്ങളുണ്ട്. ആ 360 വിഗ്രഹങ്ങളിൽപ്പെട്ട ഒരു വിഗ്രഹമാണ് അള്ളാഹു എന്ന് നിങ്ങൾ തെളിയിക്കണം. തെളിയിച്ചു കഴിഞ്ഞാൽ അടുത്ത വിഷയം, റസൂലിന്റെ പേരിൽ നിന്ന് ഒരു കളവ് പറഞ്ഞിട്ടുണ്ട്, 8 വർഷം നഅ്ഊദുബില്ല അദ്ദേഹം ഈ ലാത്ത ഉസ്സ മനാത്തയെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞൊരു കളവ്, അത് തെളിയിക്കാൻ നമുക്ക് അടുത്തതിലെടുക്കാം. ആദ്യം ഇത് തെളിയിക്കട്ടെ. ഇത് തെളിയിക്കാത്ത കാലത്തോളം തൊട്ടടുത്ത വിഷയത്തിലേക്ക് പോകുന്നതിൽ ഒരു കാര്യപ്രസക്തിയും ഇല്ല. എക്യുപ്പിന് സമയമാണെന്ന് പറഞ്ഞതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് സംസാരിക്കാൻ ഒത്തി കൊടുത്തോട്ടെ. എക്യുപ്പ് ബാക്കിയുള്ളവർക്ക് അവസരം കൊടുത്തോട്ടെ. ഇതും കൂടെ ജസ്റ്റ് ഞാൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തേക്കാം. നബീലിന് വേണ്ടിയിട്ട് വിക്കിപീഡിയ എന്നും കൂടെ ഒരെണ്ണം തന്നേക്കാം. റോൾ ഓഫ് അള്ള, ഇത് താങ്കൾ നോക്കിയോ, എന്റെ സ്ക്രീൻ ഒന്നുകൂടെ നോക്കിയോ, ഞാൻ വായിക്കാം. Some scholars postulate that in pre-Islamic Arabia, including in Mecca, Allah was considered to be a deity. Okay? അല്ലെങ്കിൽ നിങ്ങൾ അല്ല എന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. നിങ്ങൾക്ക് അള്ളാ അറേബ്യൻ നാട്ടിൽ ഒരു ഡീറ്റി ആയിരുന്നില്ല എന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എനിവേ, Allah was considered to be a deity, possibly a creator deity or a supreme deity in a polytheistic pantheon. Kando. The word Allah from Arabic al-ilah, meaning the God, may have been used as a title rather than a name. Thangal parnane edirayi poyattathu. Anyway, the concept of Allah may have been vague in the Meccan religion according to Islamic sources. Ennu parna thaazhthottu vannechu pinne അതിനകത്ത് എഴുതിയ ഇവിടെ വായിക്കുക. അക്കോർഡിംഗ് ടു ഇസ്ലാമിക് സോഴ്സസ് മെക്കൻസ് ആൻഡ് ദെയർ നെയ്ബേഴ്സ് ബിലീവ് ദാറ്റ് ദ ഗോഡസസ് അൽ ലാത്ത് അൽ ഉസ ആൻഡ് മനാത്ത് വേർ ദ ഡോട്ടേഴ്സ് ഓഫ് അള്ളാ. കണ്ടോ? അപ്പൊ ആദ്യം പറഞ്ഞത് ശ്രദ്ധിക്കുക, അള്ളാ വാസ് കൺസിഡേർഡ് ടു ബി എ ഡിറ്റി. ഓക്കെ, ഡിറ്റി വിത്ത് മെനി അതർ ഡിറ്റീസ്. ആൻഡ് പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ആരൊക്കെയാണ്? ലാത്ത, മനാത്ത, ഉസ, ഹു വെർ കൺസിഡേർഡ് ടു ബി അള്ളാസ് ഡോട്ടേഴ്സ്. ഇതായിരുന്നു പ്രീ ഇസ്ലാമിക് ബിലീഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സീ, ഞാൻ പറഞ്ഞല്ലോ മുസ്ലിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇതാണ് നിങ്ങളുടെ ഖുറാനില് അല്ലെങ്കിൽ ഇസ്ലാം സ്കോളേഴ്സ് പറയുന്നത്. പ്രീ ഇസ്ലാമിക് സമയത്ത് അള്ളാഹുവിനോടൊപ്പം മറ്റ് ദേവീ ദേവങ്ങളെയും ആരാധിച്ചിരുന്നു, വണങ്ങിയിരുന്നു. അത് മുഹമ്മദും അങ്ങനെ ചെയ്തിരുന്നു. അതിനെയാണ് സൈറ്റാനിക് വേഴ്സ് എന്ന് പറഞ്ഞ് പിന്നീട് റിമൂവ് ചെയ്യപ്പെട്ടതും. അതുപോലെ തന്നെ നിങ്ങളുടെ പണ്ഡിതന്മാര് ഇത് പറയുന്നുണ്ട്, എത്ര വർഷമാണ് മുഹമ്മദ് ഇങ്ങനെ ആരാധിച്ചിരുന്നത് എന്നും പറയുന്നത്.
ഓക്കെ. സോ എന്റെ പോയിന്റ് ഈ വിഷയത്തിൽ ഇതാണ്, രണ്ട് ജനറിക് ടേം ആയിട്ട് അള്ളാഹു, പരക്ഷിതാവ്, രക്ഷകൻ, ദൈവം ഇങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നത് അള്ളാഹു എന്നുള്ളത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് പണ്ടേ തൊട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അത് പണ്ടും ഞങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട്, ഇന്നും സംബന്ധിച്ചിട്ടുണ്ട്, അതിനകത്ത് വലിയ കുഴപ്പമൊട്ടില്ല താനും. എനിവേ, ഈ രണ്ട് പോയിന്റാണ് എനിക്ക് പറയാനുള്ളത്. സോ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ കാണിക്കേണ്ട തെളിവുകൾ കാണിച്ചു. നിങ്ങളത് അംഗീകരിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, ബട്ട് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. നിങ്ങളത് അംഗീകരിക്കണം, അംഗീകരിക്കാതിരിക്കാം, നിങ്ങളുടെ ഇഷ്ടം. ദാറ്റ്സ് ഓക്കെ. ഓക്കെ ഓക്കെ. ഇതേ പണ്ടൊരു കഥയുണ്ട്, ഒരു കഥ പറയാം. അതായത് ഒരാൾക്ക് ചമ്മന്തി, തേങ്ങാ ചമ്മന്തി വേണം. അപ്പോൾ അയാള് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തു. ഓക്കെ. അപ്പോ ചോദിച്ച്, അല്ല ഇജ്ജ് കട്ടിട്ടാണോ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയത്, അതോ നിനക്ക് തേങ്ങാ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കിയത്? അപ്പൊ ഞാൻ കട്ടിട്ടൊന്നുമില്ല, ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയതാണ്. അപ്പൊ തേങ്ങ എവിടെ നിന്നാണ്? തേങ്ങ ആ തെങ്ങിന്ന്. അപ്പൊ തെങ്ങ് എവിടെ നിന്നാണ്? തെങ്ങ് അപ്പുറത്തെ വീട്ടിലെ പറമ്പിന്ന്. അപ്പൊ അവൻ്റെ അടുത്ത് പെർമിഷൻ വെച്ചാ ഇല്ല. അപ്പൊ ആരാന്റെ പറമ്പിൽ നിന്ന് കട്ട് മുട്ടിച്ച സാധനം തേങ്ങ എടുത്തോണ്ട് വന്നിട്ട് കറി വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കി കൊടുത്ത സാധനം പോലെയാണ് ഇപ്പൊ എക്കിപ്പ് കൊണ്ടുവരുന്നത്. നമ്മൾ ചോദിച്ച എന്താ, ഇവിടെ അള്ളാഹു 360 വിഗ്രഹങ്ങളിൽപ്പെട്ട ഒരു വിഗ്രഹമാണ് എന്ന് തെളിയിക്കാൻ പറഞ്ഞപ്പോ, ചരിത്രപരമായിട്ടുള്ള തെളിവ് വെച്ച് തെളിയിക്കാൻ പറഞ്ഞപ്പോ, ഇസ്ലാമിനെ തെറി പറയുന്ന വെബ്സൈറ്റ്, തലയും പാലും ഇല്ലാത്ത വെബ്സൈറ്റ്, ഏറ്റവും അവസാനം എക്കിപ്പ് പോകുന്നത് വിക്കിപീഡിയ. എന്റെ പൊന്നു എക്കിപ്പ്, എക്കിപ്പ് സംവാദത്തിലൊക്കെ പങ്കെടുക്കുന്ന ആളല്ലേ, ഒരു സംവാദത്തിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് ആണോ വിക്കിപീഡിയ? ആണോ? ഒരു ചർച്ചയിൽ, ഒരു സംവാദത്തിൽ തെളിവായിട്ട് കൊടുക്കുന്ന സാധനമാണോ വിക്കിപീഡിയ? ഈ വിക്കിപീഡിയയിൽ എന്തൊക്കെ ഉണ്ട്? ക്രിറ്റിസിസം ചെയ്യുന്ന ഒരു സാധനം വെബ്സൈറ്റ് കിടപ്പുണ്ട്. ഇത് എക്കിപ്പ് അംഗീകരിക്കോ? ഇതിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ എക്കിപ്പ് അംഗീകരിക്കോ? അല്ല, അതാ പറഞ്ഞു, ഒരു 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 വാദം വെക്കുമ്പോൾ അതിന് വെക്കേണ്ട തെളിവുകൾ എന്താണ്? അതിനൊരു ഒരു ഒരു എന്താ പറയാ, ഒരു മാനദണ്ഡമില്ലേ? ഇത് നിങ്ങൾ, നിങ്ങളുടെ വാദവും നിങ്ങളുടെ തെളിവും എത്രത്തോളം ദുർബലമാണ് എന്നിട്ട് നിങ്ങൾ വിക്കിപീഡിയ, അതുപോലെ ഇതിനേക്കാളും നിങ്ങൾ ചാറ്റ് ജി പി ടി എടുക്കുക. ചാറ്റ് ജി പി ടി ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് ഓക്കെ അള്ളാഹുവിനെ കുറിച്ച് ജസ്റ്റ് ടോക്ക് അബൌട്ട് അള്ളാഹ് എന്ന് പറഞ്ഞാൽ ചാറ്റ് ജി പി ടി ഇതിനേക്കാൾ കൂടുതൽ എവിഡൻസ് തരും, തെളിവുകൾ തരും. അപ്പൊ അത് അതുകൊണ്ട് ഇത്തരം വാദങ്ങൾ എക്യുപ്പ് എക്യുപ്പ് കുറെയൊക്കെ തിരുത്തി, ESI യേശുവൊക്കെ ഒന്നാണെന്നൊക്കെ പറഞ്ഞ പുതിയ വാദങ്ങൾ, അച്ചങ്കുന്നിന് പോലും ഇല്ലാത്ത അച്ചങ്കുന്നു പോലും അത് എന്താ പറയാ, അതിൽ വിമർശിച്ചതൊക്കെ കേട്ടു എക്യുപ്പിനെ കുറിച്ച്. അത് പോട്ടെ, നമുക്ക് അത് വ്യക്തിപരമായിട്ട് പോകണ്ട. എന്തായാലും ഇന്ന് അൽഹംദുലില്ലാ വളരെ റാഹത്തായ ഒരു ദിവസമാണ്. അവിടെ കൃത്യമായിക്കൊണ്ട് സൃഷ്ടികർത്താവെന്നും രോഗരക്ഷകൻ എന്നുമുള്ള അർത്ഥത്തിലൊക്കെ യഹൂദരും ക്രിസ്ത്യാനികളും അള്ളാഹു എന്ന് വിളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എക്യുപ്പിനെ കൊണ്ട് തന്നെ വസ്തുതാപരമായിട്ട് എക്യുപ്പ് ഇവിടെ സമ്മതിച്ച കാര്യമാണ്. ഏത് അള്ളാഹു? നിങ്ങൾ തന്നെ പറയുന്ന 360 വിഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അള്ളാഹുവിനെ കുറിച്ച്, ഒരു വിഗ്രഹത്തെ കുറിച്ച് സൃഷ്ടികർത്താവ് എന്നും ലോകത്തിന്റെ തമ്പുരാൻ എന്നും ആര് പറഞ്ഞു എന്ന്? യഹൂദരും ക്രിസ്ത്യാനികളും പറഞ്ഞു എന്ന്. അത് തന്നെ വൈരുദ്ധ്യമാണ്. വൈരുദ്ധ്യം, അതായത് അറബികൾ വിളിച്ചിരുന്ന 360 വിഗ്രഹങ്ങളിൽപ്പെട്ട ഒരു വിഗ്രഹത്തെ ക്രിസ്ത്യാനികളും യഹൂദന്മാരും ലോകരക്ഷിതാവെന്നും സൃഷ്ടികർത്താവെന്നും പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞത് അതൊരു കടക വൈരുദ്ധ്യമാണ്. ഒന്നുകിൽ എന്തേ ആവുള്ളൂ, യഹൂദന്മാർ ഈ അറബികൾ വിളിച്ച 360 വിഗ്രഹങ്ങളിൽപ്പെട്ട ഒരു വിഗ്രഹമല്ല അള്ളാഹു, അത് സൃഷ്ടികർത്താവായ ദൈവം തമ്മിലെ പൊതുവിൽ മൊത്തത്തിൽ ഏക മറ്റേ എന്താ പറയാ, വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ വ്യക്ത, അതായത് മറ്റൊന്നു കളങ്കവും ഇല്ലാതെ സൃഷ്ടികർത്താവായ ദൈവം തമ്പുരാനെ മാത്രം പറയുന്ന വളരെ സ്പെസിഫിക് ആൻഡ് പ്രോപ്പർ നൗണാണ് അള്ളാഹു എന്നുള്ളത്. അതുകൊണ്ടാണ് അതിനെ യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അതേ ആവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ വൈരുദ്ധ്യം എന്താണ്, 360-ൽപ്പെട്ട ഒരു വിഗ്രഹമാണ് നിങ്ങൾ തെളിവുണ്ടെന്ന് പറയുന്ന അള്ളാഹുവിനെ കുറിച്ച് യഹൂദരും ക്രിസ്ത്യാനികളും പറഞ്ഞു പറഞ്ഞാൽ അത് വൈരുദ്ധ്യം. അപ്പോൾ ഇത് രണ്ടും എക്യുപ്പിന് പറ്റൂല. കൃത്യമായ കൊണ്ട് 360 വിഗ്രഹങ്ങളിൽപ്പെട്ട ഒരു വിഗ്രഹമാണ് അള്ളാഹു എന്ന് ഇതുവരെയും എക്യുപ്പിനെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൊണ്ടുവന്ന തെളിവുകളാകട്ടെ, അതെല്ലാം ഇസ്ലാമിനെ തെറി പറയുന്ന അല്ലെങ്കിൽ വിക്കിപീഡിയ പോലെ വളരെ ദുർബലമായ സോഴ്സുകളാണ്. എന്തായാലും ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ. അല്ല, അപ്പൊ ഈ സൂറ 53 ഇസ്ലാമിനെ തെറി പറയുന്ന ചാപ്റ്റർ ആണോ നബീലെ? ഞാൻ അതിൽ നിന്ന് തന്നല്ലോ, അതായത് ലാത്ത, മനാത്ത, ഉസ അവരോട് കൂടെ ആരാധിക്കപ്പെട്ടിരുന്ന വ്യക്തിയാണ് അല്ല. എനിക്കറിയത്തില്ല കേട്ടോ, ഈ സൂറ 53 മുസ്ലിങ്ങളെ തെറി പറയുന്ന അധ്യായമാണെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പൊ നിങ്ങളുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഞാന് ഈ അത് കാണിച്ചു തന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ്. നിങ്ങൾ അതിൽ തൊട്ടില്ല എന്നുള്ളത് എനിക്കറിയാം, അത് ഞാൻ സമ്മതിക്കുന്നു. അത് തൊട്ടാ കൊള്ളും എന്നും എനിക്കറിയാം, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ അത് മുസ്ലിങ്ങളെ തെറി പറയുന്നത് അല്ല ബ്രദറെ, അത് ഖുറാന്റെ ഒരു അധ്യായമാണ്. ഒന്നാമത്തെ കാര്യം അത് മനസ്സിലാക്കുക.
ഓക്കെ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാന്ന് ചിന്തിക്കല്ലേ. ഓക്കെ, സിമ്പിൾ, നിങ്ങൾക്കൊരു എവിഡൻസ് വേണം. വൺ ഓഫ് ദ ഡീറ്റീസ് ആണോ അള്ളാഹു? യെസ്, വൺ ഓഫ് ദ ഡീറ്റീസ് ആണ്. ആരുടെയൊക്കെ കൂട്ടത്തില്? അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത്രയെങ്കിലും മനസ്സിലാക്കുക, ഖുറാനിൽ എഴുതിയിരിക്കുന്ന ലാത്ത മനാത്ത ഉസ, അവരോടൊപ്പം അള്ളാഹുവിനെയും ആരാധിച്ചിരുന്നു. സോ ഹി വാസ് വൺ ഓഫ് ദ ഡീറ്റീസ്. അതിപ്പോ ഉള്ള കാര്യമല്ലേ. ഇനിയിപ്പോ ഇസ്ലാമിന്റെ സ്കോളേഴ്സിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞോ? ഇസ്ലാമിന്റെ ക്രിട്ടിസൈസേഴ്സിനെ നിങ്ങൾ തള്ളിക്കറിഞ്ഞോ? എന്നെ നിങ്ങൾ തള്ളിക്കോ, പക്ഷെ നിങ്ങൾ ഈ 53-ാമത്തെ സൂറ എങ്ങനെ തള്ളും? എന്തുവാ നബീലെ ഇത് എന്തുവാ? സോ ഹി വാസ് വൺ ഓഫ് ദി ഡീറ്റീസ് ആണ്. നിങ്ങളുടെ വിശ്വാസ പ്രകാരം അല്ല, പ്രീ ഇസ്ലാമിക് ബിലീഫ്സ്, അറേബ്യൻ ബിലീഫില് അല്ലെങ്കിൽ അവരുടെ വിശ്വാസ സംവിധയില് ഹി വാസ് വൺ ഓഫ് ദ ഡീറ്റീസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുഹമ്മദും അള്ളാഹുവിനോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ പെൺമക്കളെയും ഒരു കാലത്ത് വണങ്ങിയിരുന്നു. അപ്പൊ നബീൽ ആ ഭാഗം തൊടുന്നില്ല. ഓക്കെ, ഇനി ഔട്ട്സൈഡ് ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ തള്ളിക്കളാം, എല്ലതും ഞാൻ കൊണ്ടുവന്ന സകല ഉദാഹരണം തള്ളിക്കളാം. ഇപ്പൊ ഞാൻ 53-ാമത്തെ സൂറ നിങ്ങൾക്ക് ഡീപ്പ് ഇട്ട് കാണിച്ചു, അതും പിന്നെ നിങ്ങൾ തള്ളുവോ? എന്തോ നബീലെ, ഒരു ഇന്റലക്ച്വൽ ഓണസ്റ്റി നിങ്ങൾ കാണിക്കണ്ടേ? ഞാനൊരു എത്ര പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അത് പറയാമല്ലോ. യെസ്, പ്രീ ഇസ്ലാമിക് സ്റ്റേജില് അവര് അള്ളാഹുവിനോടൊപ്പം തന്നെ ഈ ഡീറ്റീസിനെയും ആരാധിച്ചിരുന്നു. അത് തന്നെയല്ലേ എക്കു പറയുന്നത്? അതെ, അത് തന്നെയാണ് പറയുന്നത്. അനേകരെ ആരാധിച്ച കൂട്ടത്തില് അള്ളാഹുവിനെയും അവരാരാധിച്ചിരുന്നു. ദാറ്റ്സ് മൈ പോയിന്റ്. അത് അംഗീകരിക്കുന്നതിന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, ചിലരിങ്ങനെ ജിലേബി ഉണ്ടാക്കാൻ ഭയങ്കര മിടുക്കരാ. സോ അപ്പൊ ഈ കേൾക്കുന്നവർക്ക് തോന്നും ഇത് ഏതാണ്ട് വലിയ കാര്യമാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എന്നെ ഉപദേശിച്ചല്ലോ താങ്കൾ. ഓക്കെ, ഏതൊന്ന് പറഞ്ഞു തീർക്കട്ടെ, ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. ഇപ്പൊ എന്നോട് പറഞ്ഞു ഈ സംവാദത്തിലൊക്കെ പങ്കെടുക്കുന്നില്ല, ഞാൻ അങ്ങനെ ഒഫീഷ്യലി സംവാദത്തിലൊന്നും പങ്കെടുക്കുകയല്ല, ചർച്ചകൾ ചെയ്യാറുണ്ട്, ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ, ഇതുവരെയും ഒരു ഒഫീഷ്യൽ സംവാദമൊന്നും നടത്തിയിട്ടില്ല. താങ്കളും ഇതുപോലെ ഇരുന്ന് ചർച്ച ചെയ്യുന്നതല്ലേ, അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലാക്കി അംഗീകരിക്കാൻ പഠിക്കുക. അതെ, പല ദൈവങ്ങളെ ആരാധിച്ച കൂട്ടത്തിൽ അള്ളാഹുവിനെയും ആരാധിച്ചിരുന്നു. സിമ്പിൾ, കേസ് ക്ലോസ്ഡ്. ഓക്കെ, ഞാൻ ഇറങ്ങിക്കോട്ടെ നബീൽ എന്നാ. ഞാൻ താങ്കൾ പറയണം കൂടെ, അല്ലല്ല താങ്കൾ പറയുന്നതും കൂടെ കേട്ടിട്ട് ഞാൻ ഇറങ്ങിക്കോട്ടെ. നബീൽ പറയണം കൂടെ കേട്ടിട്ട് ഞാൻ ആ അധ്യായം മുഴുവൻ ഞാൻ മുകളിൽ പിഞ്ചെത്തിട്ടുണ്ട്. ഒന്നാം അധ്യായം മുതൽ, ഒന്നാമത്തെ വചനം മുതൽ, സൂറത്ത് നജ്മിലെ ഒന്നാമത്തെ വചനം മുതൽ അവസാനത്തെ വചനം, അഥവാ ഈ സുജൂദ് വരുന്ന അവസാനത്തെ വചനം വരെ മുകളിൽ പിഞ്ചെയ്തിട്ടുണ്ട്. ആ വചനം നിങ്ങൾ ഓപ്പൺ ചെയ്യുക, അതിൽ 19-ാമത്തെ വചനം എടുക്കുക. 19-ാമത്തെ വചനം ഇതാണ്, എന്താണ് 19-ാമത്തെ വചനം? ഇതാണ്, ലാത്തയെയും ഉസ്സയെയും പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 20-ാമത്തെ വചനം, വേറെ 3-ാമതായുള്ള മനാത്തയെ പറ്റിയും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഇനി അലക്കുംസ, സന്താനമായി നിങ്ങൾ കാണും അള്ളാഹുവിന് പെണ്ണുമാണെന്നോ? തിൽക്കൽ ഇതൻ കിസ്മത്തും ലീസ, എങ്കിൽ അത് നീതിയില്ലാത്ത ഒരു ഓഹരി വെക്കൽ തന്നെ. ഈ പറയുന്ന വചനത്തിലാണ് എന്ത് പറയുന്നത്? 360 വിഗ്രഹങ്ങളിൽപ്പെട്ട ഒരു വിഗ്രഹമാണ് യക്കുപ്പെന്ന് അള്ളാഹു എന്ന് പറഞ്ഞത് പറയുന്നു. തെളിയിച്ചോ? ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ വചനം, ഞാൻ ഒരു 4 വചനം അങ്ങോട്ട് തരാം. ഇതേപോലെ അള്ളാഹുവിനെ ചേർത്ത് പറഞ്ഞ, അഥവാ ഇബിൻ അള്ളാഹുവിന്റെ മക്കൾ എന്ന് ചേർത്ത് പറഞ്ഞ ഒരു 4 വചനം അങ്ങോട്ട് കൂടെ തരാം. ഇതേപോലെ പറഞ്ഞത്. അപ്പോ യക്കുപ്പ് പറയേണ്ടി വരും എന്ത്? ഖുറൈശികൾ അള്ളാഹുവിന്റെ പുത്രനായിക്കൊണ്ട് യേശുവിനെ കണ്ടിരുന്നു, അള്ളാഹുവിന്റെ പുത്രനായിട്ട് ഉസൈറിനെ കണ്ടിരുന്നു. ഇതിനെല്ലാം നിരാകരിച്ചുകൊണ്ടല്ലേ ഖുർആൻ പറയുന്നത്, ലം യലിദ് വലം യൂലദ്, അവന് പുത്രനുമില്ല സന്താനവുമില്ല, അവന് എന്ത് പറയാ, അവരാ സന്താനമായിട്ട് ജനിച്ചിട്ടുമില്ല. സമാനമായ വിശ്വാസം ക്രിസ്ത്യാനികൾ ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ, അള്ളാഹു ദൈവത്തിന്റെ പുത്രനാണ് യേശു എന്ന്. ഇവിടെ അതല്ലല്ലോ തർക്കം. ഇക്കിപ്പ് കൊണ്ടുവരേണ്ടത് ഖുറൈശികൾ വിളിച്ച് ആരാധിച്ചിരുന്ന 360 വിഗ്രഹങ്ങളിൽ, ഐഡൽസിൽ പെട്ട ഒരു വിഗ്രഹമാണ് അള്ളാഹു എന്ന് യക്കുപ്പ് തെളിയിക്കണം. ഈ വചനം മുഴുവൻ ഈ സൂറത്ത് 53-ാം അധ്യായത്തിലെ 19, 20, 21 യക്കുപ്പ് ഇവിടെ പറഞ്ഞ ആ 3 ആയത്തുകൾ,
അത് സൂറത്ത് മുഴുവൻ കട്ട് ചെയ്തതല്ല മുറിച്ചതല്ല, ആയത്ത് മുഴുവൻ ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ആയത്തിന്റെ ഫുട്നോട്ടിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട അതിന്റെ വിഷയങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി, അറബികൾ ആരാധിച്ചിരുന്ന മൂന്ന് ദൈവങ്ങളാണ് ലാത്തയും ഉസ്സയും മനാത്തയും. തീർത്ഥാടകർക്ക് പായസം നൽകിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ലാത്ത. അയാളുടെ മരണശേഷം അയാളുടെ പേരിൽ വിഗ്രഹം നിർമ്മിച്ച് ആരാധന തുടങ്ങുകയാണ് ഉണ്ടായത്. ഒരു വൃക്ഷമായിരുന്നു ഉസ്സ. ഹുദൈൽ ഗോത്രക്കാർ പൂജിച്ചിരുന്ന ഒരു പാറക്കല്ലാണ് മനാത്ത. ഇത്തരം ആരാധനയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് അവർ ചിന്തിച്ചു നോക്കാറുണ്ടായിരുന്നില്ല. അന്ധമായ അനുകരണം അഥവാ ക്രിസ്ത്യാനികൾ തൃത്വം പറയുന്നത് പോലെ ഒരു അന്ധമായ അനുകരണം മാത്രമായിരുന്നു അവരുടെ സമ്പ്രദായം എന്ന് പറഞ്ഞിട്ട് ആ ആയത്തിന്റെ ഫുട്നോട്ടുകൾ എന്താ പറയാ ഫുട്നോട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇരുപത്തിരണ്ടാം ഫുട്നോട്ട്, തങ്ങളുടെ ദേവതകളെ അള്ളാഹുവിന്റെ പുത്രിമാരായിട്ടാണ് അറേബ്യൻ ബഹുദേവാരാധകർ ചിത്രീകരിച്ചിരുന്നത്. എന്നാൽ തങ്ങൾക്ക് പെൺകുഞ്ഞ് ജനിച്ചാൽ അത് അപമാനമായി കരുതുകയും ജീവനോടെ കുഴിച്ചു മൂടുകയും ചെയ്യുന്നവരായിരുന്നു അവർ. രണ്ടു വഴി ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിന് പുത്രിമാരാണെന്ന് പറയുകയും ചെയ്യും, അതേസമയം ഒരു സ്ത്രീ ഒരു പെൺകുട്ടി ജനിക്കുന്നത് ഒരു അപമാനമായിട്ട് കാണുകയും ചെയ്തിരുന്നു. ഇത് വൈരുദ്ധ്യമാണ്. അതിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന വചനങ്ങൾ ഒരിടത്തും ഇവർ ഈ പറയുന്ന 360 വിഗ്രഹത്തിൽപ്പെട്ട ഒരു വിഗ്രഹമാണ് അള്ളാഹു എന്ന് യക്കുപ്പിന് ഇപ്പോഴും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാല്ലാഹ് ഇനി സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും യക്കുപ്പ് കൊണ്ടുവരിക. അറബികൾ ഖുറൈശികൾ വിളിച്ച് പ്രാർത്ഥിച്ച 360 വിഗ്രഹങ്ങളിൽപ്പെട്ട ഒരു വിഗ്രഹമാണ് അള്ളാഹു എന്ന് യക്കുപ്പ് തെളിയിക്കുക ഇൻഷാല്ലാഹ് മറ്റൊരവസരത്തിൽ. ഓക്കെ, നബീലിന് ഒരു ഹോംവർക്കും കൂടെ തരാം. ഈ നജ്മ പഠിക്കുന്നതോടൊപ്പം തന്നെ സൂറ 22:52 കൂടെ വായിക്കുക. അൽ ജലാലയന്റെ തഫ്സീർ എടുത്ത് നിങ്ങൾ വായിക്കുക. അന്നേരം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ലാത്ത മനാത്ത ഉസ ഇവരെ അറേബി ഗോത്രക്കാർ ആരാധിച്ചതുപോലെ 8 വർഷം മുഹമ്മദും ആരാധിച്ചത് കാണാൻ പറ്റും. ഓക്കെ, അതായത് ഈ അല്ല അതെ അത് ചിരിക്കണം, കാരണം വെച്ചാൽ അത്രമാത്രം കൺഫ്യൂഷൻ ഉണ്ട് ഈ മുസ്ലിം സ്കോളേഴ്സിന്റെ ഇടയിൽ. താങ്കളെടുത്തോ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, ഞാൻ റെഫറൻസ് തരുന്നേ ഉള്ളൂ. ഇനി ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അടുത്തൊരു സെഷനിലോട്ട് പോകുന്നത് ശരിയല്ലല്ലോ, ഞാൻ നിർത്താം. എങ്കിലും നബീലിനൊരു ഹോംവർക്ക്, ഇപ്പൊ നബീല് 53 മോള് പിൻ ചെയ്തിട്ടുണ്ട്, സമ്മതിച്ചു. ഇതേപോലെ അൽ ജലാലയന്റെ 22:52 സൂറയും കൂടെ മോളിൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒന്ന് പിന്ന് ചെയ്യാം. ഓക്കെ, ഞാനൊരു റിക്വസ്റ്റ് പറയുന്നേ ഉള്ളൂ, എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ പിൻ ചെയ്യുമെന്ന്. എങ്കിലും സാധിക്കുമെങ്കിൽ അൽ ജലാലയന്റെ തഫ്സീറും കൂടെ മോളിൽ ഒന്ന് പിന്ന് ചെയ്യാം. ഏതിന്റെ? 22 സൂറ അതിന്റെ 52 ആയത്ത് മുകളിലൊന്ന് പിൻ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് കാണാൻ പറ്റും മുഹമ്മദ് എത്ര വർഷം അവിടെ, അതായത് അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണം. അതായത് ഏത് സൂറ എപ്പോ ഇറങ്ങി, 53 സൂറ എപ്പോഴിറങ്ങുന്നു, 22 സൂറ എപ്പോഴിറങ്ങുന്നു, ഇത് 53-ഉം 22-ഉം സൂറകൾ തമ്മിലുള്ള കാലഘട്ടത്തിന്റെ വ്യത്യാസം എത്രയുണ്ട്, ഈ ഇത്രയും വർഷങ്ങള് ഈ ആയത്ത് കിട്ടുന്നു, അന്നേരമാണ് ഈ 22 സൂറയില് 52 വാക്യം ഇറങ്ങുന്നത്. എന്ത്? ഇത് സാത്താന്റെ വാക്കുകളാണ്, ഇങ്ങനെ തെറ്റിപ്പിക്കപ്പെടാത്ത പ്രവാചകന്മാരില്ലായിരുന്നു. അപ്പൊ ആദ്യത്തെ വാക്ക് എങ്ങനെയായിരുന്നു? അതാണ് ഞാൻ പറഞ്ഞത്, അവർ ലാത്ത മനാത്ത ഉസ ഇവരെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവർ ഉയരത്തിൽ പറക്കുന്ന ക്രെയിൻസ് മാത്രമാണ്, അവരോട് സഹായം തേടാവുന്നതാണ് എന്നുള്ള ഭാഗം താങ്കൾക്ക് കാണാം. ഓക്കെ, നബീലിനോടൊരു റിക്വസ്റ്റ്, മോള് അൽ ജലാലയൻ 22:52 ഒന്ന് പോസ്റ്റ് ചെയ്യുക, ലിങ്ക് ചെയ്യുക, മുസ്ലിം ജനതകള് അത് വായിക്കട്ടെ. ഇനി പിന്നെ ചെയ്തില്ലെങ്കിൽ മറ്റുള്ള മുസ്ലിങ്ങൾ എടുക്ക വായിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹി വാസ് വൺ ഓഫ് ദ ഡിടിസ്. ഓക്കെ, എന്റെ ഞാൻ എന്റെ കേസ് ക്ലോസ് ചെയ്തു. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഇവിടെ പിന്നെ നബീലിന്റെ ഹോംവർക്ക് കൊടുക്കുന്നതിന് മുമ്പ്, അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, നബീലിന് ഹോംവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തെളിയിക്കേണ്ടതുണ്ടല്ലോ, അതാണല്ലോ ഇവിടെ മെയിൻ വിഷയം. അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം 360-ൽ പെട്ട ഒരാളാണ് അള്ളാഹു എന്നുള്ളത് നിങ്ങൾ ഇതുവരെ തെളിയിച്ചില്ല ഒന്ന്. അപ്പൊ ആ വർക്ക് നിങ്ങൾ ഏറ്റെടുക്കാണ് ആദ്യം വേണ്ടത്, എന്നിട്ട് കൊടുക്കാൻ നബീലിന് പുതിയൊരു ഹോംവർക്ക് എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ നിങ്ങൾ ഒരു മിനിറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. പിന്നെ ഒരു മിനിറ്റ്, ഇവിടെ ഖുർആൻ പറയുന്ന കാര്യം ഖുറൈശികള് അള്ളാഹുവിന് പുത്രിമാരുണ്ടെന്ന് സങ്കല്പിച്ചു അല്ലെങ്കിൽ ആരോപിച്ചു, ഏതുപോലെ ക്രിസ്ത്യാനികൾ അള്ളാഹുവിന് പുത്രനുണ്ടെന്ന് ആരോപിച്ചു, ഇതുപോലെ ഖുറൈശികള് അള്ളാഹുവിന് പുത്രിമാരുണ്ടെന്ന് ആരോപിച്ചു.
രണ്ടും പേച്ചതാണ്, രണ്ടും വൈ കെട്ടതാണ് എന്നുള്ളതാണ് ഖുർആന്റെ ആശയം. അപ്പൊ ഇതാ ഈ പോയിന്റിലേക്ക് വരാതെ നിങ്ങൾ ഇങ്ങനെ ആയത്തിൽ അങ്ങട്ട് ഇങ്ങട്ട് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ട് കാര്യമല്ല. സത്യത്തിൽ നിങ്ങൾ പുത്രൻ ആരോപിച്ചു അള്ളാഹുവിന്, അതേപോലെ ഖുറൈശികൾ പുത്രിമാർ ആരോപിച്ചു, രണ്ടും വൈകെട്ട വിശ്വാസമാണെന്ന ഖുർആൻ പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാതെ വെറുതെ കഥ നീട്ടിപ്പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾക്കുള്ള തെളിവ് നിങ്ങൾ അടുത്ത സെഷനിൽ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കാം. അതെ, ആ തെളിവാണ്, ആ തെളിവാണ് പറഞ്ഞത് 22-ന്റെ 52 എന്ന് പറഞ്ഞത്. അതാണ് കൂടെ പറയാം. ആ അതുകൂടെ പറയാം, ഒരു കുഴപ്പമില്ല. ഇതാണ് പ്രശ്നം. ഇനി കേട്ടോ, ഇനി തഫ്സീർ ജലാലിന്റെ പ്രശ്നമല്ലേ, അതുകൂടെ ശരിയാക്കി തരാം. ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ നജ്മു എടുക്കാൻ നബീലിന് പേടിയാണോ, നബീലിന് ആകെ പിറക്കും, ഖുർആൻ തൊട്ടാൽ നബീലിന് പൊള്ളും. അപ്പൊ നജ്മു മൊത്തം പിൻ ചെയ്തപ്പോ അത് വിട്ട്, ഇപ്പൊ തഫ്സീർ ജലാലിനെയാണ്. ഇനി അതുകൂടെ എടുക്കാം. ഓക്കെ, പിടിച്ചോ. തഫ്സീർ ജലാലിനയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് എനിക്ക് ഇവിടെ പറഞ്ഞത്. ആ കൊണ്ടുവന്ന വെബ്സൈറ്റ് അൽ തഫ്സീർ .com, ഏത് തഫ്സീർ .com, തൻവീറുൽ മിഖ്ബാസ് ഇബ്നു അബ്ബാസ് തഫ്സീർ എന്ന് പറയുന്ന ഇബ്നു അബ്ബാസിൻ്റെതല്ലാതെ കിളവ് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു തഫ്സീർ ഉണ്ടാക്കി വെച്ച ഒരു വെബ്സൈറ്റ് അൽ തഫ്സീർ .com-നകത്ത് തന്നെ ഈ പറഞ്ഞ തഫ്സീർ ജലാലിനയുടെ ഇംഗ്ലീഷും പിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ വെബ്സൈറ്റിനെ അവിടെ പിൻ ചെയ്യാം. ഓക്കെ, ഇനി ചലഞ്ച് ചെയ്യണം എക്യുപ്പിനെ. തഫ്സീർ ജലാലിനിയുടെ അറബിക് ബുക്ക് ഞാൻ ഇവിടെ പിൻ ചെയ്യാം. ഓക്കെ, അതിന്റെ വേർഡ് ടു വേർഡ് എക്സാക്ട് ട്രാൻസ്ലേഷൻ ആണ് എന്ന് ഇവിടെ എക്യുപ്പ് ഒരു അറബി അറിയുന്ന, അറബിയും ഇംഗ്ലീഷും അറിയുന്ന ഒരു പണ്ഡിതനെ കൊണ്ടുവന്ന് ഈ പറയുന്ന 22-ാം അധ്യായത്തിന്റെ 52-ാം വചനം അത് വേർഡ് ടു വേർഡ് എക്സാക്ട് ട്രാൻസ്ലേഷൻ എന്ന് എക്യുപ്പ് തെളിയിച്ചാൽ ഈ പറഞ്ഞ അൽ തഫ്സീർ .com-ലെ അൽ ജലാലിന്റെ തഫ്സീർ സത്യമാണെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ തൻവീർ മിഖ്ബാസ് എങ്ങനെയാണോ കിട്ടിച്ചമച്ചുണ്ടാക്കിയത് അതുപോലെ തഫ്സീർ ജലാലിനിയുടെ പേജുകൾ അവിടെ കൃത്യമായിട്ട് വേർഡ് ടു വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇനി തഫ്സീർ ജലാലിനിയുടെ അറബിക് വോളിയം എത്ര പേജ് ഉണ്ടെന്ന് എക്യുപ്പിന് അറിയോ? എക്യുപ്പെ, അറബിക് ടെക്സ്റ്റ് എത്ര ഉണ്ട് അറിയോ? എത്ര പേജ് ഉണ്ടെന്ന് അറിയോ? ഞാനൊരു മലയാളിയാ, എനിക്ക് അറബി അറിയത്തില്ല. സി, നിങ്ങള് ഹഫ്സ് കള്ളനാന്ന് പറഞ്ഞിട്ട് ഹഫ്സിന്റെ ഖുർആൻ കൊണ്ട് നടക്കുന്നുണ്ട്. അതെ, അത് അതുപോലെയാണ് ഇത് ഓരോ കാര്യങ്ങള്. സി, ഹഫ്സ് കള്ളനാണെന്ന് പറഞ്ഞതിന് ശേഷവും ഹഫ്സിന്റെ ഖുർആൻ കൊണ്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഓരോരുത്തരെ കള്ളനാക്കും. അതിന്റെ ഉത്തരവാദിത്തം, സി, നിങ്ങൾ ആരെയൊക്കെയോ കള്ളനാക്കുന്നു, ആരെയൊക്കെയോ കൊണ്ട് നടക്കുന്നു, അതിന്റെ ഉത്തരവാദിത്തം എനിക്ക് എടുക്കാൻ പറ്റുമോ? എന്തുവാ നബീല ഈ പറയുന്നത്? പ്ലീസ്, ബേർഡൻ ഓഫ് പ്രൂഫ് എന്റെ മുകളിലേക്ക് തരല്ലേ, അതുകൊണ്ട് കാര്യമില്ല. എന്തുവായി കാണിക്കുന്നത്? ഒരു വിഷയത്തിൽ നിന്ന് മറ്റു വിഷയത്തിൽ ചാടരുത്. ഞാൻ ചോദിച്ച തഫ്സീർ ജലാലിനിയുടെ അറബിക് ഗ്രന്ഥം ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്ന ഒരു പണ്ഡിതരാണ് ജലാലൈൻ, രണ്ട് ജലാൽമാർ, അത് ജലാലൈൻ എന്ന് പറയുന്ന ഈ തഫ്സീർ ജലാലൈൻ രണ്ട് ജലാൽമാർ എഴുതിയതാണ്. ആ ഈ തഫ്സീർ, തഫ്സീർ ജലാലൈനി എന്ന് പറയുന്ന ഈ തഫ്സീർ എത്ര പേജുകളാണ് ഉള്ളതെന്നെങ്കിൽ എക്യുപ്പിൻ അറിയോ? അറബിയിൽ അറിയോ? എക്യുപ്പിൻ അറിയോ? നബീലെ നോക്ക്, ഞാൻ എടുത്തത് ഖുറാനെക്സ് .com എന്നാണ്. അതിനകത്ത് അബ്ബാസ്, അതുപോലെ അസ്റാർ ജലാൽ, അതുപോലെ ഖസാനി, ഇബൻ കാത്തിർ, മൗദൂദി, കുഷാരി, അതുപോലെ തന്നെ തുസ്താരി, വഹീദി, ഇങ്ങനെ ഒരു 5-8 പേരുടെ തഫ്സീറുകളാണ് ഉള്ളത്. അതായത് ഇബിൻ കത്തീറിന്റെ ഒപ്പമുള്ള, ഒരു മിനിറ്റ് കേൾക്കട്ടെ, ഒരു മിനിറ്റ് പറഞ്ഞു തരട്ടെ. ഓക്കെ, മനസ്സിലായി, നമുക്കറിയില്ല. അതെ, മനസ്സിലായി മനസ്സിലായി. ഇബിൻ കത്തീറെങ്കിലും അറിയാമല്ലോ. അപ്പൊ ഇബിൻ കത്തീറിന്റെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് ഈ ജലാലിനെ കൂട്ടി വെച്ചിരിക്കുന്നത്. ഒരു മിനിറ്റ്, ഞാൻ എടുത്തിരിക്കുന്നത് ഖുറാൻ എക്സ് .com. അതിനകത്ത് പല തഫ്സീറുകൾ അവൈലബിൾ ആണ്, അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾ ചിലരുടെ പേര് കേട്ട് കാണത്തില്ല, ശരിയാണ്, ഞാനും പലരുടെയും പേര് കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടുള്ളത് ഇബിൻ അബ്ബാസിന്റെ കേട്ടിട്ടുണ്ട്, ജലാലയന്റെ കേട്ടിട്ടുണ്ട്, മൗദൂദിയുടെ കേട്ടിട്ടുണ്ട്, ഇബിൻ കത്തീറിന്റെ ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെ വഹീദിയുടെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇത്രയൊക്കെ കേട്ടിട്ടുള്ളൂ. എന്നാൽ തുസ്താരിയുടെ ഞാൻ കേട്ടിട്ടില്ല, പിന്നെ ഖശാനിയുടെ ഞാൻ കേട്ടിട്ടില്ല, അസ്റാറിന്റെ ഞാൻ കേട്ടിട്ടില്ല. സംഭവമാണ്, എല്ലാം നബീലും കേട്ടിരിക്കണമെന്നില്ല, എങ്കിലും ഇബിൻ കത്തീറിന്റെ കൂട്ടത്തിൽ തന്നെ ആ കാറ്റഗറിയിൽ, അല്ലെങ്കിൽ ചില സ്കോളേഴ്സിന്റെ തഫ്സീർ തന്ന കൂട്ടത്തിൽ ഒന്നാണ് ജലാലൈനും. നിങ്ങളത് അംഗീകരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ചിലപ്പോൾ അത് തെറ്റുമായിരിക്കാം, അദ്ദേഹം കള്ളനായിരിക്കാം, അദ്ദേഹം എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞാനൊരു ഉദാഹരണം പറയുന്നത് മാത്രമേ ഉള്ളൂ. പലരും ഹഫ്സ് കള്ളനാണെന്ന് പറഞ്ഞതിന് ശേഷം ഹഫ്സ് വേർഷൻ ഖുറാൻ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്
യുനോ ഹഫ്സിന്റെ ഹദീസുകൾ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ പല പ്രാവശ്യം പോകാൻ നോക്കിയതാണ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് ഇപ്രാവശ്യം നബീൽ പറയുന്നു, പിന്നെ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഞാൻ പോവാണ് കേട്ടോ. താങ്ക് യു. എനിവേ, അതിനു മുമ്പ് നബീലിനും പറഞ്ഞതിന് ശേഷം ഇനി ഞാൻ മൈക്ക് എടുക്കുന്നില്ല. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എനിക്ക് അവസരം തന്നു. സോ നബീലിനും നൂറിലിനും നന്ദി. ഓക്കെ, അവസാന ഒരു കാര്യം ഞാൻ പറയാം. തഫ്സീർ ജലാലൈനിയുടെ വോളിയം 1, ഓക്കെ, തഫ്സീർ ജലാലൈനി വോളിയം 1, ഞാനിവിടെ പിഞ്ചെ വോളിയം 1 ആണേ. ഞാൻ മുകളിൽ പിഞ്ചെയ്യാം, എത്ര പേജും നോക്കണേ. വോളിയം 1 മാത്രം ഉണ്ട്. എത്ര പേജ്? 680 പേജ് ഉണ്ട് വോളിയം 1 മാത്രം. എന്നാൽ ഇവര് പറഞ്ഞ കാശാരിയും തുഷ്താരിയും കസ്റാറും എല്ലാം ഉള്ള അതിനകത്തുള്ള തഫ്സീർ ജലാലിന്റെ ഇംഗ്ലീഷിന് 750 പേജേ ഉള്ളൂ ആകെ മൊത്തം, ഒരു വോളിയം ഇല്ല. അപ്പൊ തന്നെ അത് വേർഡ് ടു വേർഡ് അല്ല, പേജ് ടു പേജ് അല്ല, ആ ഗ്രന്ഥകർത്താവിനോട് ഒരു രീതിയും നീതി പാലിക്കാത്ത ഒരു ട്രാൻസ്ലേഷൻ ആണ്. അഥവാ പ്രസംഗികൾക്കെടുത്ത് കളിക്കാൻ, വാൾപയറ്റ് കളിക്കാനുള്ള ഒരു സാധനം മാത്രമാണ് അത്. ആദ്യം മനസ്സിലാക്കുക, ജലാലൈനിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊണ്ട് നടക്കുന്നത് പ്രസംഗികൾക്കെടുത്ത് പയറ്റാനുള്ള ഒരു സാധ്യത പറഞ്ഞ എക്യുപ്പ്. നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ എല്ലാം ദുർബലമാണ്, ദുർബലമാണ്, അതീവ ദുർബലമാണ്. കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, കളവ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ തെളിയിച്ച, ഞാൻ ഇവിടെ സംസാരിച്ച വിഷയങ്ങളെല്ലാം നോക്കിയോ. ഒന്നാമത്തെ വിഷയം, അള്ളാഹു എന്നുള്ളത് വളരെ പ്രത്യേകമായി കൊണ്ട് അള്ളാഹുവിനെ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ദൈവം തമ്പുരാനെ മാത്രം, അത് യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉപയോഗിക്കുന്നു. ക്രിസ്തുയേശു പോലും അറബ സെമിറ്റിക് ഭാഷകളിൽപ്പെട്ട അറബി ഭാഷയിൽ അവിടെ കോപ്റ്റിക് ചർച്ചിന്റെ ബൈബിളിൽ അള്ളാഹു എന്ന് എഴുതി നമ്മളിവിടെ തെളിയിച്ചു. അത് എക്യുപ്പിനോട് തർക്കമില്ല എന്ന് എക്യുപ്പ് അംഗീകരിച്ച വിഷയമാണ് അറബി ഭാഷയിൽ. ഇപ്പൊ രണ്ടാമത് എക്യുപ്പ് പറഞ്ഞത്, ഖുറൈശികൾ 360 വിഗ്രഹങ്ങളിൽപ്പെട്ട ഒരു വിഗ്രഹമായിരുന്നു അള്ളാഹു എന്ന് പറഞ്ഞു. അതിന് തെളിവ് സമർപ്പിക്കാൻ എക്യുപ്പിന് കഴിഞ്ഞിട്ടേയില്ല. ഇനി അങ്ങനെ എക്യുപ്പ് വാദിക്കുകയാണെങ്കിൽ, തെളിവില്ലാതെ വാദിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ വൈരുദ്ധ്യമാവും. കാരണം 360 വിഗ്രഹങ്ങളിൽപ്പെട്ട ഒരു വിഗ്രഹമായ അള്ളാഹുവിനെ, അതേ അള്ളാഹുവിനെ യഹൂദരും ക്രിസ്ത്യാനികളും സൃഷ്ടികർത്താവെന്നും ലോകത്തിന്റെ തമ്പരാണെന്നും പറഞ്ഞാൽ അത് വൈരുദ്ധ്യമാണ്. രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം, സൂറത്ത് നജ്മുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞു. ആ വിഷയത്തിലും ഇവിടെ എക്യുപ്പ് ഇവിടെ പറയുന്നു, നബീലിനെ എടുക്കാൻ പേടിയാണ്, തൊടൂല, പൊള്ളും പൊള്ളും. ആ ആയസു അധ്യായം മുഴുവൻ ഇവിടെ മുകളിൽ പിൻ ചെയ്തു. അത് പിൻ ചെയ്തിട്ടും ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ അതിന്റെ വസ്തുത വിശദീകരിച്ചു. അത് അവിടെ മാത്രമല്ല, അള്ളാഹുവിനെ മക്കളെന്ന് ചേർത്ത് പറഞ്ഞത് എന്തൊക്കെയാണ്? ക്രിസ്തു യേശുവിനെ കുറിച്ച്, യേശു ഈസനബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒസേറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം നിരാകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ലം യലിദ് വലം യൂലദ്, അള്ളാഹു ആർക്കും പുത്രനല്ല, ആർക്കും മാതാവായിട്ടോ പിതാവിടെ ജനിച്ചിട്ടുമില്ല, ആർക്കും ജന്മം നൽകിയിട്ടുമില്ല എന്ന് പറഞ്ഞ വസ്തുത ഇവിടെ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാലാമത്തെ വിഷയം, ഇവിടെ തഫ്സീർ ജലാലയുടെ വിഷയം എടുത്തിട്ടു, ഖുർആൻ.com ആയിക്കോട്ടെ, അൽ തഫ്സീർ .com ആയിക്കോട്ടെ, അതിലെല്ലാം പറഞ്ഞിട്ടുള്ള വിഷയം തഫ്സീർ ജലാലയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, അത് വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷനേ അല്ല. അഥവാ ഗ്രന്ഥകർത്താവിനോട് ഒരു നിലയ്ക്കും നീതിപൂർവകമല്ലാത്തൊരു ട്രാൻസ്ലേഷൻ ആണ് നിങ്ങൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. കാരണം തഫ്സീറുൽ ജലാലൈനിയുടെ വോളിയം 1 തന്നെ 650 പേജ് ഉള്ളപ്പോ തഫ്സീർ .com നിങ്ങൾ ഈ പറഞ്ഞ ഖുർആൻ.com നിങ്ങൾ കൊണ്ടു നടക്കുന്ന ക്രിസ്തീയ കൊണ്ടു നടക്കുന്ന തഫ്സീർ ജലാലൈനിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന് ആകെ മൊത്തത്തിൽ മൊത്തം 750 പേജേ ഉള്ളൂ. അപ്പൊ അതുപോലും വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ അല്ല എന്നുള്ളത് നീതിപൂർവം ട്രാൻസ്ലേഷൻ. അതും എക്യുപ്പ് കൊണ്ടുകൊണ്ട് ആ തെളിവ് തെളിവല്ല. ആ തെളിവും കിളിയും ഒന്നും തരാതെ താങ്കൾ വീണ്ടും ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ
ഞാൻ പറഞ്ഞല്ലോ തെളിവ് ഖുറാനെക്സ് .com 22:55 മോളിൽ ഇട്ട മതി, അത് കുഴപ്പമൊന്നുമില്ല. അത് പക്ഷെ ഇടത്തില്ലല്ലോ, ഞാൻ പറഞ്ഞത് ഇടത്തില്ല. അള്ളാഹു എന്ന് പറഞ്ഞിട്ടില്ല എന്ന് അത് എടുത്ത് പറയേ. 360 പെട്ട ഒന്നാണ് അള്ളാഹു എന്ന് പറഞ്ഞിട്ടില്ല എന്ന് അത് പറയേ, എടുത്ത് പറയേ. എന്റെ പൊന്ന സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ വൺ ഓഫ് ദ മെനി ഡീറ്റീസ് ആണ്, വൺ ഓഫ് ദ മെനി ഡീറ്റീസ് ആണ് അള്ളാഹു. ഞാനില്ല ഇനി വേറെ ഞാനില്ല നബീലുമായിട്ട് ഇരുന്നിട്ട് ആ ചോദിച്ചതിന് ഒരു ഇതിൽ എന്നിട്ട് അവൻ പറയാ നിങ്ങൾ വിശ്വസിക്കണോ നിർബന്ധം ഇല്ല എന്ന്. പിന്നെ എന്തിനാണ് അവൻ കൊണ്ടുവരുന്നത് ഇവിടെ? അത് കുരു പൊട്ടിച്ച് ഉള്ളാക്കിയത് ക്രിസ്തുങ്ങളുടെ ആരോപണങ്ങള് മാത്രം, അതാണിപ്പോ അവൻ പറഞ്ഞത്. നിങ്ങളെ സഹിക്കണ്ട, ഞങ്ങള് പറയാം. നബീൽ ഭായ്, എനിക്ക് തോന്നുന്ന ഇതേ സംഭവം ഇതിന് മുമ്പ് ഒരിക്കല് നമ്മള് പിന്നെ ഈ അനിൽ കൊടിത്തോട്ടത്തെയോ ഏതോ ഒരുത്തനെ കൂടെ നമ്മൾ ഏറിൽ കയറ്റിയിട്ടുണ്ട് ഈ സെയിം വിഷയത്തില്. ഇതേ സെയിം വിഷയത്തിൽ എനിക്ക് ഞാൻ ആരാണെന്ന് ഓർക്കുന്നത്. വല്ലാത്ത അവരെ തൊലിക്കെട്ടി കേട്ടോ, നാണവമാനം ഇല്ലാത്തവന്മാര്. ആടിനെ കാണിച്ചിട്ട് ഇത് പട്ടിയാണ്, ഇത് പട്ടിയാണ്, നിങ്ങൾ വിശ്വസിക്കേണ്ടെന്നേ, ഇത് പട്ടിയാണ്. പക്ഷെ ആടിനെയാണ് കൊണ്ട് മുന്നിൽ നിർത്തിയേക്കുന്നത്. ആ ജാതി പരിപാടിയായി, അല്ലാത്ത ജാതി സാധനമാപ്പ. ഇവിടെ അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ ബൈബിളിലുള്ളതാണ്. ബൈബിളിലെ ദൈവങ്ങൾക്കാണ് പുത്രന്മാരും പുത്രന്മാരുള്ളത്. ഒരുപാട് സ്ഥലങ്ങൾ പറയുന്നുണ്ട്. അതായത് പുള്ളി ആദ്യം ഒരു വെബ്സൈറ്റ് പറഞ്ഞു, അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ സ്ക്രീൻഷോട്ട് ഇട്ടു. രണ്ടാമത്തെ വെബ്സൈറ്റ് ഇസ്ലാമിനെ തെറി പറയുന്ന വെബ്സൈറ്റ് ആണ്, അയാൾക്കറിയാം അയാൾ എന്തുകൊണ്ട് ലിങ്ക് തന്നില്ല. അപ്പൊ പറയാ മൊബൈലിൽ 11% ഉള്ളൂ. പോട്ടെ, മൂന്നാമത് പറഞ്ഞപ്പോ ലിങ്കിന്റെ പേരേ പറഞ്ഞില്ല, ഒരു സ്ക്രീൻഷോട്ട് മാത്രം കാണിച്ചു, അതും തപ്പിയെടുത്തുകൊണ്ട് കൊടുത്തു. നാലാമത് കൊണ്ടത് വിക്കിപീഡിയ അതിനുണ്ട്. നിങ്ങൾ താഴെയുള്ള വിക്കിപീഡിയ അംഗീകരിക്കുകയാണെങ്കിൽ യഹോ 12-ാം നൂറ്റാണ്ടിൽ വന്ന സാധനമാണ്, അത് അവരംഗീകരിക്കും. അല്ല നബിലെ, ഈ വിക്കിപീഡിയയിൽ മാത്രമല്ലേ ഡീറ്റെയിൽസ് ഇട്ടിട്ടുള്ളൂ, മറ്റേതൊക്കെ ആരാധനായിട്ടല്ലേ പറയുന്നത്? അതല്ല നമുക്ക് വേണ്ടത്, ഖുറൈശികൾ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആരാധിച്ചിരുന്ന 360 വിഗ്രഹങ്ങൾ ഉണ്ട് എന്ന് പറയുന്നല്ലോ, ആ 360 ഒന്നാണ് അള്ളാഹു എന്ന് ഇവള് തെളിയിക്കണം. ഇത് കുറെ നാളായിട്ട് ഒരു പറഞ്ഞു കിടക്കുന്നുണ്ട്. 360 വിഗ്രഹങ്ങളിൽ പെട്ട ഒരു വിഗ്രഹമാണ് എന്ന് അള്ളാഹു എന്ന് അച്ചൻകുഞ്ഞിന്റെ 450 ദിവസം എപ്പിസോഡ് ഇട്ട അച്ചൻകുഞ്ഞിന്റെ റൂമിലെ പ്രധാന മോഡറേറ്റർക്ക് അവരുടെ അടിസ്ഥാനപരമായ വാദം തെളിയിക്കാനേ കഴിഞ്ഞിട്ടില്ല ഇത്രയും നേരം. വിക്കിപീഡിയയുടെ ലിങ്ക് തന്നിട്ടേ, അതിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ എക്യുപ്പ് പറഞ്ഞതില് ഒരുപാട് വിഗ്രഹങ്ങളിൽ ഒരെണ്ണം എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ആരാധ്യൻ എന്നുള്ള അർത്ഥത്തിൽ, എന്ന് വെച്ചാല് ആരാധ്യന്റെ മകള്, ആരാധ്യന്റെ സന്താനം എന്നുള്ള രീതിയിലല്ലേ പറഞ്ഞത്. അല്ലാതെ വിഗ്രഹം ഉണ്ടെന്നൊന്നും ഒരെണ്ണത്തിലും സമർത്ഥിക്കാൻ പറ്റിയിട്ടില്ല. പറഞ്ഞിട്ടില്ല, അതാണ് നമ്മുടെ വാദം. ഇവര് പറയണ അങ്ങനെയല്ല, ഇവര് പറഞ്ഞ 360 ഒന്നാണ് അള്ളാഹു എന്നാണ്, അത് തെളിയിക്കട്ടെ. അല്ല, ഇതിപ്പോ ഒരു കോമഡി ആയിരുന്നു, ഇവര് കൊറേ നാളായിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാദമാണ്. അപ്പൊ അതോടെ കൃത്യമായിട്ട് അവർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള തന്നെയാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോ ഇത് ഇവര് ഈ പറയുന്ന മാനദണ്ഡ പ്രകാരം നമ്മള് ഈ അഷേറ ദേവിയുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അഷേറ ദേവിയുടെ ഭർത്താവായിട്ട് യഹോവയെ പരിചയപ്പെടുത്തുന്ന ലിഖിതങ്ങളും മറ്റു കാര്യങ്ങളും ചരിത്രപരമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അഷേറ ദേവിയെ. അതൊക്കെ നമ്മള് പറയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിക്കിപീഡിയ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇടാം, അല്ലെങ്കിൽ അഷേറ ദേവി എന്ന് ജസ്റ്റ് ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അതിനകത്ത് അഷേറയുടെ ഭർത്താക്കന്മാരായിട്ട് പല ഇത് കാണിക്കുന്നുണ്ട്, അഷേറ ദേവിയുടെ പാർട്ട്ണറായിട്ട് കൂട്ടാളിയായിട്ട്. അതിനകത്തൊന്ന് യഹോവയാണ്. അപ്പൊ അത് നമ്മുടെ വിഷയമല്ല. നമ്മളിവിടെ ചർച്ചയിൽ തീർച്ചയായിട്ടും നബിയിലേക്ക് ചോദിച്ചതുപോലെ 360 വിഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ 360 ഖുറൈശികളുടെ ദേവതകളിൽ ഒന്നാണ് അള്ളാഹു എന്ന് പറയുന്ന ഇത് കുറെ നാളായിട്ട് നടക്കുന്നതാണ്. അവർക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല, മനസ്സിലാവുന്നുണ്ടല്ലോ. നേരെ മറിച്ചുകൊണ്ട് അവരുടെ വിശ്വാസങ്ങളിൽ കടന്നുകൂടിയിട്ടുള്ള വൈകല്യങ്ങളെ കുറിച്ച് ഇസ്ലാം പറയുന്നുണ്ട്. അതിപ്പോ എന്താണ്, ആ നേരത്തെ പറഞ്ഞതുപോലെ ബൈബിളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് അഷേറ ദേവിയുടെ ഭർത്താവായിട്ടും അതുപോലെ തന്നെ ചരിത്രം നോക്കിക്കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള ഒരുപാട് വിശ്വാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവര് അത് അംഗീകരിക്കേണ്ടി വരും. പിന്നെ നേരത്തെ
ഇപ്പൊ തന്നെ പറയാണ് ഇസ്ലാമിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു സൈറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് തെളിവ് കൊണ്ടിരുന്നത്. അത് എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. ഞാൻ അപ്പൊ തന്നെ ചാറ്റിലിട്ടിരുന്നു അവർക്ക് തെളിവെടുക്കാം എന്ത് ഇസ്ലാമിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആ സൈറ്റില് അവര് തെളിവായിട്ട് എടുത്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ റെഫറൻസ് ആയിട്ട് പറയാം. ആ ആ സംഗതിനെ അങ്ങോട്ട് എടുത്തുകൊണ്ടുവന്നതിന്റെ യുക്തി ഒന്ന് ആലോചിക്കും. ഞാനൊരു സാധനം ക്രിറ്റിസൈസ് ചെയ്യാണ് ഇസ്ലാമിനെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിനെ, എന്നിട്ട് ഞാൻ അതിനകത്ത് ഒരു ആരോപണം വെക്കുകയാണ്. ആ ആരോപണത്തിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവ് ഞാൻ അതിന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തു പറയുന്നതിൽ പിന്നെയും ഒരു ന്യായം പറയാം. അപ്പൊ ഇതുപോലെ ഉള്ള വിഡിത്തരങ്ങൾ അനുപമാര് കൊണ്ട് പറഞ്ഞടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. പിന്നെ നബീൽക്ക മറ്റേ ജലാലിനിയുടെ വിഷയം അത് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടായിരുന്നു. ഇവര് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഇതൊരാളാണെന്നാണ്. അത് അത് പറഞ്ഞു അത് പറഞ്ഞു കൊടുക്കണ്ടായിരുന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ല ഈ നബീൽ ഭായ്, ഈ ഇയാളിവിടെ കൊണ്ടുവന്ന് വെച്ച ഈ ആയത്തുകളെല്ലാം ഇയാൾക്കെതിരെയുള്ള ആയത്തുകളായിരുന്നല്ലോ. ഇയാൾ വെച്ച വാദത്തിനെതിരെയുള്ള ആയത്താണല്ലോ അത്. അതല്ല എന്ന് തെളിയിക്കുന്ന ആയത്തായിരുന്നില്ലേ? അതിന്റെ തൊട്ട് താഴെയുള്ള ആയത്തിൽ പോയി കഴിഞ്ഞാൽ അതെല്ലാം പൊളിക്കപ്പെടില്ലേ? ഇയാൾ വെച്ച ആയത്തുകളെല്ലാം, ഇയാൾ കൊണ്ടുവന്ന ആയത്തുകളെല്ലാം. തീർച്ചയാണ്, ആദ്യം ഒന്നേ താങ്ങാൻ പറ്റുന്നില്ല. ഖുർആനെ മൊത്തത്തിൽ എന്റെടുത്ത് പറഞ്ഞാൽ സൂറത്ത് നജ്മ് നജ്മെന്ന് പറഞ്ഞ നജ്മുദ്ദീനിവിടെ എത്തി, നജ്മ് തൊടൂല, നബീല് പൊള്ളും. ഞാൻ പറഞ്ഞു ഖുർആൻ തൊടുന്നില്ല. ഞാൻ ആയത്ത് മുഴുവൻ അങ്ങ് പിൻ ചെയ്തപ്പോഴത്തേക്കും പുള്ളി തഫ്സീറിലേക്ക് ചാടി. തഫ്സീർ എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ചങ്ങായിമാരാണ്. ഒരു ആയത്തിന്റെ വിശദീകരണം പറയുമ്പോ തഫ്സീർ വേണ്ട, ഖുർആൻ മതി എന്ന് പറഞ്ഞ ടീംസ് ആണ് ഇത് വിട്ടപ്പോ നേരെ തഫ്സീറിലേക്ക് ചാടിയത്. ആലോചിച്ച് നോക്കി, കളന്മാരാണ് ഇവർ. കളവ് പറയുന്നവരാണ് കളവ്. ഇപ്പൊ ഞാൻ പറയാണ് രാണ, ഇപ്പൊ ഞാൻ പറയണം, ഈ ആയത്തിന്റെ തഫ്സീറിലേക്ക് ഞങ്ങൾ കടന്നാൽ എന്ന് പറഞ്ഞാൽ എക്യുപ്പ് പ്ലേറ്റ് തിരിക്കും. തഫ്സീർ എടുക്കാൻ നിങ്ങൾക്ക് തെളിവെന്താ ചോദിക്കും. ഓക്കെ, അതേ ആയത്തിൽ നിന്ന് മറുപടി പറഞ്ഞാൽ അവന്മാര് നേരെ തഫ്സീറിലേക്ക് ചാടും. ഇവിടെ കിട്ടിയ രാണന് സ്റ്റാറ്റിക് മനസ്സിലായ. ഇപ്പൊ സൂറത്ത് 19, 20, 21 ആയത്തുകളുടെ തഫ്സീറുകളിൽ തഫ്സീർ ഇബ്നു കസീറിൽ കടന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എക്യുപ്പ് പറയും തഫ്സീർ എടുക്കാൻ നിങ്ങൾക്ക് പറ്റൂലല്ലോ, തഫ്സീർ നിങ്ങൾക്ക് തെളിവില്ലല്ലോ എന്ന് പറയും. ഞാൻ തഫ്സീർ എടുക്കാതെ ഖുർആന്റെ ആയത്ത് വെച്ചിട്ട് മറുപടി പറഞ്ഞപ്പോഴോ പുള്ളി തഫ്സീർ എടുത്തു. ഇതാണ് ഇവരുടെ കാപട്യം. കള്ളന്മാർ എന്ന് പറഞ്ഞ ക്രിസംഗി കള്ളന്മാർ എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. അതാണ് എക്യുപ്പ് അല്ല ന്യൂക്ലിയർ വന്ന് ചോദിക്കാറില്ലേ തഫ്സീറിന്റെ ആയത്ത് കൊടുക്കാൻ. ഓർമ്മയില്ലേ തഫ്സീറിനുള്ള ആയത്ത് ആയത്താന്ന് പറഞ്ഞിട്ട് ഓരോട് തഫ്സീർ എടുക്കുന്നത്. ഇന്ന് ഫുള്ള് കുരുവായിരിക്കും. ഒരാഴ്ചത്തേക്ക് നോക്കണ്ട, ജലാലിനെ തള്ളിയത് നബീല്, നബീലിനെ വെറുതെ വിടൂല നബീലെ. ഇങ്ങനെ വാണ്ടില്ലേന്ന് നബീൽക്കാസ് അവരെ അടിയിൽ കുറച്ചൊരു പിന്നെ അന്ന് നവാസിന്റെ അത് കഴിഞ്ഞ ഉടനെ എന്നെ ന്യൂക്ലിയർ ബാക്ക് ചാനൽ വിളിച്ചിട്ട് അവനവിടെ അവനവിടെ എനിക്ക് അവനൊന്ന് അടിക്കണം ലൈവ് ടോക്കിൽ വന്നത്. അതാണ്ട് ഈ റൂമിന്റെ ക്യാപ്ഷനിലേ ആ ചോദ്യചിഹ്നം വളരെ പ്രശ്നമാണ്. ആ ചോദ്യചിഹ്നത്തിന്റെ ആവശ്യം ധാരാ മാറ്റിയത് അല്ലാഹു തന്നെയാണ്. അത് എന്തിനാണ് തന്നെ എന്ന് ചോദിച്ചൊരു ചോദ്യചിഹ്നം, ആർക്കത് സംശയം? ഞാനിപ്പോഴാണ് അല്ല ഇവര് നോക്കി, ഇവര് തെളിവ് പറയില്ല, തെളിവിന്റെ ലിങ്ക് തരില്ല, അത് നമ്മള് അപ്പിയെടുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ തെളിവ് ഒഴിവാക്കും. ഇങ്ങനെ സത്യത്തിൽ ഇപ്പൊ അവിടെന്ന് സത്യം പറഞ്ഞാലേ നബീൽ ഭായ്, നിങ്ങളെ നിന്ന് കുറെ കാര്യങ്ങൾ ഇപ്പൊ അവൻ പഠിച്ചിട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം റെഫർ ചെയ്തിട്ട് ഇനിയൊരു വരവൂടെ വരും മമ്മൂട്ടി പറഞ്ഞതിന്റെ കൂട്ട്. അതായത് അവൻ പറയണത് അവൻ പറയുന്ന കാര്യം വിശ്വസിക്കുന്നതിന് അവൻ പറയുന്ന പണ്ഡിതൻ, അവൻ പറയുന്ന കിതാബ്, അവൻ പറയുന്ന ഗ്രന്ഥങ്ങൾ, അതിനെല്ലാം നമ്മൾ സ്വീകരിച്ച് അതിനെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം എന്നാണ് അയാൾ പറയുന്നത്. പാവം കഷ്ടം, ഒരുത്തൻ തേഞ്ഞൊട്ടി പോയി ആകാപ്പാട വലിഞ്ഞ് തിരിഞ്ഞ് ഈ പാതാളക്കരണ്ടിയിൽ മാംസം കുടുങ്ങിയതിൻ്റെ കൂട്ടായിപ്പോയി പാവപ്പെട്ടവൻ. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഊരി വലിച്ച് പോയത് രക്ഷപ്പെട്ടതാ. പക്ഷെ ഞാനിവിടെ മനസ്സിലാക്കുന്നത് ഇവരുടെ ഈ തൊലിക്കെട്ടുണ്ടല്ലോ,
അത് അപാരത. എങ്ങനെ ഇവന് കൊണ്ടുവന്നത് കള്ളത്തരാണെന്ന് അറിഞ്ഞാലും പിന്നെ അതിൽ കിടന്നുകാണ്ട് ഇങ്ങനെ മെഴുകുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ഇവർക്ക് ആ കഴിവ് ഭയങ്കര. അപ്പൊ നബി കൊണ്ട് അവര് കൊണ്ടുവന്ന എല്ലാം പൊളിച്ചു കൊടുത്തിട്ടും അയിമെന്ന് ഇങ്ങനെ പിന്നെയും പിന്നെയും നീക്കി വരുന്നുണ്ടല്ലേ, വീണോടുത്തുനിന്ന് പിന്നെയും പിന്നെയും തേഞ്ഞ് ഒട്ടിയിട്ട് വീണ്ടും എണീറ്റ് വരികയാണ്. ആ തോലിക്കട്ടിയാ ബർക്കാണ്ടാ മൃഗത്തിന്റെ തോലിക്കട്ടിയാണ്. ആരാണെന്നൊന്നും അറിയണില്ലല്ലോ, പിന്നെ നാണോ മാനോ വേണോ നിർബന്ധമില്ലല്ലോ. ആളറിഞ്ഞാലേ നാണോ മാനോ ഉണ്ടാവുള്ളൂ. പ്രദേശ ആളുകളെ ഫോട്ടോ ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. സ്വന്തമായിട്ട് ഐഡിയ ഇല്ല. അവര് പേര് എക്യൂപ്പ്. ഇതിന് മുന്നേ വേറെന്താ പേരാണ് അല്ലേ?